السلام عليكم ورحمة الله وبركاته. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك، اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه، اللهم صل على محمد النبي كما أمرتنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا إنها تذكرة فمن شاء ذكره في صحف مكرمة مرفوعة مطهرة بأيدي سفرة كرام بررة. قتل الإنسان ما أكفره من أي شيء خلقه من نطفة خلقه فقدره ثم السبيل يسره ثم ما أماته فأقبره ثم إذا شاء أنشره. كلا لما يقض ما أمره. صدق الله مولانا العظيم، وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى. يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. واعلموا أمة سيدنا ومولانا محمد، اللهم صل وسلم وبارك عليه. سرواധരണيا رايا أستاذ ماري ساداتുകളെ، പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ,
ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉറൂസ് മുബാറക്കിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടി സംഘടിപ്പിച്ച, ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഭാരവാഹികളെ, നാട്ടുകാരെ, മുഹിബ്ബീങ്ങളെ, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് നേടുക എന്ന ലക്ഷ്യത്തിൽ ഇന്നത്തെ ഒരു ദിവസത്തെ പ്രഭാഷണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ ഒരനുഗ്രഹമായി കാണുകയാണ്. ധാരാളം കറാമത്തുകളുടെ ഉടമയായ, വലിയ കറാമത്തുകൾ മുൻകാലങ്ങളിലും ഇപ്പോഴും കാണിക്കുകയും കാണിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഹിറവും അള്ളാഹു സലാമത്താക്കി തരട്ടെ. നമ്മുടെ മുഴുവൻ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ചു തരട്ടെ. എല്ലാ ഹൈറാത്തുകളും രണ്ടു ലോകത്തും അള്ളാഹു നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഇന്ന് ഈ പ്രഭാഷണ വേദിയിൽ എന്നോട് സംസാരിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട വിഷയം പരിശുദ്ധ ഖുർആന്റെ അകപ്പൊരുൾ എന്ന അതിപ്രസക്തമായ ഒരു വിഷയമാണ്, വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് വിശുദ്ധ ഖുർആന്റെ അകപ്പൊരുൾ. വിശുദ്ധ ഖുർആന്റെ അകപ്പൊരുൾ എന്ന് പറയുമ്പോൾ ഖുർആൻ സത്യത്തിൽ മനുഷ്യനെ പഠിപ്പിക്കുന്നത് പ്രധാനമായും മൂന്ന് സന്ദേശങ്ങളാണ്. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ ഉറാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ അത്തഫ്സീറുൽ കബീറിൽ എഴുതിയത് കാണാം, ഖുർആന്റെ സന്ദേശങ്ങൾ മൂന്നെണ്ണമാണ്. മൂന്നടിസ്ഥാന തത്വങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിനെ, മനുഷ്യനെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ മനുഷ്യനെ ഈ മൂന്ന് സന്ദേശങ്ങൾ പഠിപ്പിച്ചപ്പോൾ ഒരു കൂട്ടർ ആ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുകയും ഒരു കൂട്ടർ ആ സന്ദേശത്തെ തള്ളിക്കളയുകയും ചെയ്തു. ഇങ്ങനെയാണോ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരും രണ്ടായി തിരിയുന്നത്? വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ തന്നെ പ്രത്യക്ഷത്തിൽ ഖുർആന്റെ ആശയങ്ങൾ ഞങ്ങൾ സമ്മതിച്ചു എന്ന് പറയുകയും ഉള്ളുകൊണ്ട് ഖുർആന്റെ സന്ദേശങ്ങളെ കളവാക്കുകയും ചെയ്ത ഒരു വിഭാഗവും ഞങ്ങളും ഞമ്മന്റെ ആളുകളാണെന്ന് പറഞ്ഞു നടക്കുന്നവരായി മുസ്ലിം ഉമ്മത്തിന്റെ ഉള്ളിൽ രൂപപ്പെട്ടു, അവരാണ് മുനാഫിക്കുകൾ. അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ടീമിനെയും പ്രതിനിധീകരിക്കുന്ന മൂന്ന് അധ്യായങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ഒന്ന് സൂറത്തുൽ മുഅ്മിനൂൻ, രണ്ട് സൂറത്തുൽ മുനാഫിഖൂൻ, മൂന്ന് സൂറത്തുൽ കാഫിറൂൻ. ഇങ്ങനെ ഈ പേരിൽ മൂന്ന് അധ്യായങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. പക്കാ വിശ്വാസികളുടെ ലക്ഷണങ്ങളും സ്വഭാവങ്ങളും ഒക്കെ പറയുന്ന സൂറത്തുൽ മുഅ്മിനൂൻ, അതാരംഭിക്കുന്നത് തന്നെ വിശ്വാസികളുടെ സ്വഭാവം പറഞ്ഞുകൊണ്ടാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് വിശ്വാസികളുടെ ലക്ഷണങ്ങൾ ഇങ്ങനെ വൺ ബൈ വൺ ആയി എണ്ണി പറയുകയാണ്. സൂറത്തുൽ മുനാഫിഖൂനയിൽ മുനാഫിഖീങ്ങളുടെ ലക്ഷണം മാത്രം പറയുന്ന ഒരു അധ്യായമാണ്. അത് കഴിഞ്ഞാൽ സൂറത്തുൽ കാഫിറൂൻ എന്ന പേരിലും ഒരധ്യായമുണ്ട്. അതായത് അള്ളാഹുവിനെയും റസൂലിനെയും തള്ളിപ്പറഞ്ഞവരോട്
നാം കാണിക്കേണ്ട സമീപനം എന്താണ് എന്നാണ് ആ അധ്യായത്തിൽ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. ഇങ്ങനെ മൂന്ന് പേർക്കും മൂന്ന് പേരുടെ പേരിലും അധ്യായങ്ങളുണ്ട് വിശുദ്ധ ഖുർആനിൽ എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. ഏതായാലും ഖുർആന്റെ അടിസ്ഥാനപരമായ ചർച്ചകൾ മൂന്നേ മൂന്നെണ്ണമാണ്. അപ്പൊ ഖുർആന്റെ അകപ്പൊരുള് അതും ഒരു ദിവസം കൊണ്ട് ചുരുക്കി അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ആ മൂന്ന് അടിസ്ഥാന തത്വങ്ങളിൽ നിന്ന് സംസാരിക്കലായിരിക്കും നല്ലത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കുകയും ചെയ്യാം. അതായത് മൂന്ന് തത്വങ്ങള് ഖുർആൻ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ, ഒന്ന് തൗഹീദാണ്, മറ്റൊന്ന് റിസാലത്താണ്, മറ്റൊന്ന് ആഖിറത്താണ്. ഈ മൂന്ന് ചർച്ചയല്ലാതെ നാലാമത്തെ ഒരു ചർച്ച വിശുദ്ധ ഖുർആനിൽ ഇല്ലേയില്ല. സുബ്ഹാനല്ലാഹ്, 6000 ചില്ലാനം ആയത്തുകൾ ഉണ്ടായിട്ട് വിശുദ്ധ ഖുർആന് പറയാനുള്ളത് ഈ മൂന്ന് ചർച്ച മാത്രമാണോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, നരകം സ്വർഗം ഇതാണോ പറയാനുള്ളത്? തീർച്ചയായും നാലാമത്തെ ഒരു ചർച്ച ഖുർആനിന് പറയാനില്ല. ഇമാം റാസി തങ്ങൾ പറഞ്ഞു, അടിസ്ഥാനപരമായ ഈ മൂന്ന് ചർച്ചകളിൽ ഒതുങ്ങി നിൽക്കുന്നു ഖുർആന്റെ മുഴുവൻ അധ്യായങ്ങളും മുഴുവൻ ആയത്തുകളും. എന്നാലോ ആ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് നമ്മൾ പറയുന്നത് ഖുർആനിൽ ഗോളശാസ്ത്രമുണ്ടെന്നാണ്, ഗണിതശാസ്ത്രമുണ്ടെന്നാണ്, ഖുർആനിൽ ഹിസ്റ്ററി ഉണ്ടെന്നാണ്, ഖുർആനിൽ ബയോളജി ഉണ്ടെന്നാണ്, ജീവശാസ്ത്രം ഉണ്ടെന്നാണ്. ജന്തുലോകങ്ങളെല്ലാം വിശുദ്ധ ഖുർആനിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആകാശലോകത്തെ കുറിച്ച് നല്ല ചർച്ച നടക്കുന്നുണ്ട്, ഭൂമിയെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്, അന്തരീക്ഷത്തിലേക്ക് മനുഷ്യർക്ക് പോകാൻ പറ്റുമോ പറ്റൂലേ എന്നുള്ള ചർച്ചകളൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മൂന്ന് ചർച്ചയിൽ ഒതുങ്ങുന്നു എന്ന് പറഞ്ഞത്? മൂന്ന് ചർച്ചയാണ് അടിസ്ഥാനപരമായി ലക്ഷ്യം. ഈ മൂന്ന് ചർച്ചകൾ സ്ഥാപിക്കാൻ വേണ്ടി ലോകത്തുള്ള എല്ലാ ചർച്ചകളും നടത്തിയിരിക്കുന്നു. അതാണ് ഖുർആന്റെ പ്രത്യേകത. ലോകത്ത് ഏതെല്ലാം ഭാഷകളിൽ, ഏതെല്ലാം പുസ്തകങ്ങളിൽ ഏതെല്ലാം രചയിതാക്കള് എന്തെല്ലാം ആശയങ്ങൾ സത്യമായി ഇതുവരെ ലോകത്ത് സമർത്ഥിച്ചിട്ടുണ്ടോ, എഴുതിയിട്ടുണ്ടോ, വരഞ്ഞിട്ടിട്ടുണ്ടോ, അത് മുഴുവനും വിശുദ്ധ ഖുർആനിലുണ്ട്. പുതിയത് പുതിയത് ഇങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അന്വേഷകർ. എല്ലാം ഖുർആനിലുണ്ട്. പക്ഷേ അതൊന്നും അത് പഠിപ്പിക്കാനല്ല ഖുർആൻ പറയുന്നത്. ആസ്ട്രോണമി പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആകാശലോകത്തിന്റെ ചർച്ച ചെയ്യുന്നില്ല. ജീവശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി ഖുർആൻ ബയോളജി വിവരിക്കുന്നില്ല. ഉണ്ട്, അതൊരു സത്യം. പക്ഷേ എന്തിനാണത് പറഞ്ഞത്? അതിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാണെന്ന് കണ്ടെത്തണം. അവിടെയാണ് വിഷയം. ആകാശവും ഭൂമിയും ഒരുമിച്ചാണ് അത് രൂപപ്പെട്ടത്. നേരത്തെ രണ്ടും കൂടെ ഒന്നായിരുന്നു. അങ്ങനെ ബിഗ് ബാങ് തിയറിയിലൂടെ, മഹാവിസ്ഫോടന തിയറിയിലൂടെ രണ്ടും രണ്ടായി രൂപപ്പെട്ടു എന്ന് പറയുമ്പോഴും വിശുദ്ധ ഖുർആൻ അവിടെ ചർച്ച ചെയ്യുന്ന ഒരു വലിയ സത്യമുണ്ട്. കാനതാറത്തു കൻഫഫതഖ്നാഹുമാ, ആകാശവും ഭൂമിയും നേരത്തെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു. ഫഫതഖ്നാഹുമാ, ആ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ആകാശഭൂമികളെ അതിനെ രണ്ടായി പിളർത്തിയത് നമ്മളാണ്. കണ്ടോ, മഹാവിസ്ഫോടന തിയറി എന്റെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാര് സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്, എന്റെ പ്രായമുള്ളവരൊക്കെ പഠിച്ചിട്ടുണ്ട്, ഒരമ്പത് വയസ്സിന്റെ താഴെയുള്ളവരൊക്കെ ഈ തത്വം സ്കൂളിൽ നിന്ന് പഠിച്ചവരായിരിക്കും. പക്ഷേ വിഷയം അവിടെയല്ല. മഹാവിസ്ഫോടന തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അതാണ് പ്രപഞ്ചോൽപത്തിയിൽ നിന്ന് ഏറ്റവും വിശ്വാസയോഗ്യമായ അഭിപ്രായം എന്നും നമ്മൾ പറയുന്നു. അപ്പോഴും ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്, ആരാണ് ഈ വിസ്ഫോടനം നടത്തിയത്? അത് നമ്മൾ പഠിച്ച ഒരു സ്കൂളിലെ ബുക്കിലുമില്ല, ഒരു കോളേജിലെ ബുക്കിലുമില്ല, ഒരൊറ്റ ശാസ്ത്രജ്ഞനും പറഞ്ഞിട്ടില്ല.
അത് പറഞ്ഞത് ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമായ വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ഫഫതഖ്നാഹുമാ കാനതാറത്കൻ എന്നതിനല്ല പ്രസക്തി, അത് രണ്ടും ഒട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു എന്നതിനല്ല പ്രസക്തി. ഫഫതഖ്നാഹുമാ എന്ന് പറഞ്ഞെടുത്ത് അതിനെ പിളർത്തി ഫതഖ് ചെയ്തു എന്നതിനല്ല പ്രസക്തി. ആ പറഞ്ഞ വാക്കിൽ ഏറ്റവും പ്രസക്തി ഫഫതഖ്നാ എന്ന് പറഞ്ഞ നാ എന്ന വാക്കിനാണ്. നമ്മളാണ് അതിനെ പിളർത്തിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബിഗ് ബാങ് തിയറി പഠിക്കുമ്പോഴും നിങ്ങൾ അല്ലാഹുവിനെ കണ്ടെത്തണം. തൗഹീദിലേക്ക് എത്തിക്കുകയാണ്, തൗഹീദിലേക്ക് എത്തിക്കുകയാണ്. അതാണ് ഖുർആന്റെ അകപ്പൊരുള്. ഖുർആൻ എന്തൊക്കെ ശാസ്ത്രങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ, ഖുർആൻ ചർച്ച ചെയ്യുന്ന എല്ലാ ചർച്ചകളും അത് ഈ മൂന്നാലൊരു കാര്യം സമർത്ഥിക്കാനാണ്. അവിടെയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒന്ന് തൗഹീദാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ട് റിസാലത്ത്, പ്രവാചകത്വം. പ്രവാചകത്വമാണ് രണ്ടാമത് പഠിപ്പിക്കുന്നത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ ഒരു സംഗതി പഠിപ്പിച്ചാൽ മറ്റ് അമ്പിയാക്കളുടെ റിസാലത്ത് മുഴുവനും വരും. കാരണം എന്താ? ആദം നബി അലൈഹിസ്സലാമിന് പരിചയമുള്ളതാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി അതിന്റെ ശേഷമുള്ളവർക്കൊക്കെ മുഹമ്മദുർ റസൂലുള്ളാഹ് പരിചയം ഉണ്ടാവുമല്ലോ. വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞിട്ടുണ്ട്. ഓരോ നബിമാരെയും അല്ലാഹു നബിമാരായി നിയോഗിക്കുമ്പോൾ ആഖിറുൽ അംബിയ ആയ മുത്തു നബി നിങ്ങളുടെ കാലയളവിലെങ്ങാനും കടന്നു വന്നാൽ നിങ്ങൾ ആ നബിയുടെ അനുയായിയായി ആ നബിയെ നേതാവായി വായിച്ച് നിങ്ങൾ അവരുടെ പിന്നിൽ നിൽക്കാൻ തയ്യാറുണ്ടാവുമോ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നുബുവത്ത് നൽകുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാ കൊടുത്തത്. വിശുദ്ധ ഖുർആൻ അതൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് റിസാലത്ത്, പ്രവാചകത്വം. അപ്പൊ ഒന്ന് അല്ലാഹു മാത്രമാണ് ഇലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതെല്ലാ നബിമാരും വിശ്വസിച്ചതാ. ഈമാന്റെ അടിത്തറ മുഹമ്മദുർ റസൂലുള്ളാഹിയിൽ നിന്നാണ്. ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂന കുല്ലു ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലി. മറ്റുള്ള നബിമാരുടെ വിശ്വാസമൊക്കെ ഈമാനു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബിയുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അർറസൂലിന്റെ ഈമാനാണ് ഈമാനിന്റെ അടിത്തറ. രണ്ടാമത്തേത് റിസാലത്താണ്. മൂന്നാമത്തെ ചർച്ച ആഖിറത്താണ്. അതായത് മരണാനന്തര ജീവിതം, മരണാനന്തര ജീവിതവും ആ മരണാനന്തര ജീവിതത്തില് ഭൂമിയിൽ നേരെ ചൊവ്വേ ജീവിച്ചവർക്ക് സ്വർഗം കൊടുക്കുന്നതും വളഞ്ഞു ജീവിച്ചവർക്ക് നരകം കൊടുക്കുന്നതുമായ ചർച്ച. അപ്പൊ മരണാനന്തര ജീവിതം, പുനരുത്ഥാനം, നരകം, സ്വർഗം, ഇതാണ് ആഖിറത്ത്. ചുരുക്കി പറയുമ്പോ മൂന്ന്. ആ ആഖിറത്തിനെ വിശാലാക്കി പറയുമ്പോഴാണ് പുനരുത്ഥാനം, നരകം, സ്വർഗം എന്ന് വരുന്നത്. ഇനി പുനരുത്ഥാനം എന്ന് പറഞ്ഞ് ചെറുതാക്കി പറഞ്ഞാലും പറയാം, അതാണ് ആഖിറത്ത്. എന്താണ് ഇപ്പൊ ഈ പറഞ്ഞത്? ഈ മൂന്ന് ചർച്ചയാണ് അത്രേ ഖുർആനിനാകെ പറയാനുള്ളത്. അതുകൊണ്ടാണ് സൂറത്തു യാസീൻ. ആ സൂറത്തു യാസീനിനെ പറ്റി മുത്തുനബി പറഞ്ഞത്, യാസീൻ എന്ന് പറയുന്ന അധ്യായം ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയ ഭാഗമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ ഹൃദയ ഭാഗമാണ് സൂറത്തു യാസീൻ. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ മുൻഗാമികള് ആ യാസീൻ സൂറ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ കൊണ്ട് ഹൃദ്യസ്ഥമാക്കിച്ചത്. ഖൽബുൽ ഖുർആൻ നമ്മുടെ ഖൽബിൽ കിടക്കട്ടെ. ഖുർആന്റെ ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ കിടന്നാൽ ഖുർആൻ പരിപൂർണമായി ഹാഫിളാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഖുർആന്റെ ആശയം പൂർണാർത്ഥത്തിൽ ചുരുങ്ങിയ നിലയിൽ അതിന്റെ പൂർണാർത്ഥം നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകും. മൂന്ന് ചർച്ചകളാ ഖുർആനിലുള്ളതെങ്കിൽ സൂറത്തു യാസീനിന് ഒരു പ്രത്യേകതയുണ്ട്, അവതരിപ്പിക്കാൻ സമയമില്ല. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത് ഒരു തവണ, അത് കഴിഞ്ഞിട്ട് വീണ്ടും തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, അത് കഴിഞ്ഞാൽ പിന്നെയും തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, അത് കഴിഞ്ഞാൽ പിന്നെയും തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്. ഈ മൂന്ന്
അച്ചുതണ്ടിൽ കിടന്നുകൊണ്ട് സൂറത്തു യാസീനിന്റെ അകപ്പൊരുളുകൾ ഇങ്ങനെ കറങ്ങുകയാണ്. നാലാമത്തെ ഒരു ചർച്ചയിലേക്ക് സൂറത്തു യാസീനിന്റെ ഒരായത്ത് പോലും നീങ്ങുന്നില്ല. സൂറത്തു യാസീൻ ആവർത്തിച്ചു പറയാണ്, എന്ത്? ഒന്നുകിൽ ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലെങ്കിൽ മുഹമ്മദുർ റസൂലുള്ള, അല്ലെങ്കിൽ പുനരുത്ഥാനം, നരകം, സ്വർഗം. ഇതല്ലാത്ത ഒരു ചർച്ച സൂറത്തു യാസീനില് ഒരായത്തോതി നോക്കിയാലും കാണൂല. വേറെ കുറെ കാണും, ആ കാണുന്നതൊക്കെ ഇത് തെളിയിക്കാൻ വേണ്ടിയായിരിക്കും. അത്ര ഭംഗിയായിട്ട് ആ വിഷയം മറ്റു അധ്യായങ്ങളിൽ പറയുന്നില്ല. അതുകൊണ്ടാണ് ഖുർആന്റെ കൽബായത്. ഈ മൂന്ന് അച്ചുതണ്ടിൽ കിടന്നിട്ട് ഇങ്ങനെ കറങ്ങുകയാണ് ചർച്ച, അതിന്റെ പുറത്തേക്ക് അങ്ങോട്ട് പോകുന്നില്ല. അതൊക്കെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതാ. ഞാൻ പറഞ്ഞു വന്നത് വിശുദ്ധ ഖുർആൻ, ആ ഖുർആൻ നമ്മുടെ മുമ്പിൽ വെക്കുന്നത് ഒന്നാമത്തെ ചർച്ച ലാ ഇലാഹ ഇല്ലല്ലാ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഖുർആന്റെ അകപ്പൊരുൾ എന്ന വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഓതി വെച്ചത് സൂറത്തു അബസിലെ വളരെ പ്രധാനപ്പെട്ട ചില വാചകങ്ങളാണ്, ചില വചനങ്ങളാണ്, പൊള്ളുന്ന ആയത്തുകൾ. രണ്ടു ദിവസം മുമ്പ് ഞാൻ എൻ്റെ മക്കൾക്ക്, ദർസിലെ മക്കൾക്ക് ഇത് ഓതിക്കൊടുത്തു. തഫ്സീർ അബുസുഴൂദ് ഓതിക്കൊടുത്ത സമയത്ത് ദർസിലെ മക്കൾക്ക് ഇത് ഓതിക്കൊടുത്തു. ആ ഭാഗം തന്നെയാണ് അവതരിപ്പിക്കുന്നത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പറഞ്ഞു. വിശാലമായ ഒരു ചർച്ചയല്ല, ആമുഖമായി തന്നെ പറയട്ടെ, ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മർമ്മപ്രധാനമായ ചില സൂചനകൾ മാത്രം. വിശുദ്ധ ഖുർആൻ കേട്ടിട്ടും ആ ഖുർആനിന് ചെവി കൊടുക്കാത്തവർ, വിശുദ്ധ ഖുർആൻ കേട്ടിട്ടും ആ ഖുർആനിന് ചെവി കൊടുക്കാത്തവരെ വളരെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല നമ്മളോട് പറയുകയാണ്, നിങ്ങൾ വിചാരിച്ചതുപോലെയല്ല. കല്ലാ ഇന്നഹാ തദ്കിറാ, ഈ വിശുദ്ധ ഖുർആൻ ഇത് ഒരു ഉത്ബോധനമാണ്. വിശുദ്ധ ഖുർആൻ പൊള്ളുന്ന ഉത്ബോധനമാണ്. കല്ലാ ഇന്നഹാ തദ്കിറാ, ഖുർആൻ എത്ര പറഞ്ഞാലും കേൾക്കാത്ത ഒരു കൗമിന് വേണ്ടി ആ ഖുർആൻ നിരന്തരമായി പറഞ്ഞു കൊടുക്കുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. ഇവരെ എപ്പോഴും വഴങ്ങ് കേൾക്കാൻ കിട്ടില്ല. ഈ കാരാബൂസ് ടീമിനെ ഇപ്പോൾ കിട്ടിയതാണ്, അതുകൊണ്ട് അവർക്ക് പരമാവധി പറഞ്ഞു കൊടുക്കട്ടെ എന്ന് കരുതി അവരുടെ പിന്നാലെ തന്റെ മുഴുവൻ ഊർജവും ചെലവഴിക്കുമ്പോഴാണ് മുത്തുനബിയുടെ മുമ്പിലേക്ക് കണ്ണുകാണാത്ത മുത്തുനബിയോട് പറയുന്നു, തങ്ങൾക്ക് അല്ലാഹു പഠിപ്പിച്ചു തന്ന വിശാലമായ അറിവിൽ നിന്ന് ഒരു ഭാഗം എനിക്കും പഠിപ്പിച്ചു തരണം തങ്ങളെ. അപ്പോൾ നബി തങ്ങൾ ഈ ഒരു ടീമിന് വഴുതു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ആ ടീമിനെ ഇനി കിട്ടൂല, ഇവരെ അങ്ങ് വിട്ടുകളഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ എപ്പോഴും കിട്ടും, ഏത് സമയത്ത് വിളിച്ചാലും വരും, എപ്പോഴും ക്ലാസ്സിന് വരുന്നയാളാണ്. അതുകൊണ്ട് പരമാവധി ഇവർക്ക് തന്നെ പറഞ്ഞു കൊടുക്കട്ടെ. അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിനെ പിന്നെ ശ്രദ്ധിക്കാന്ന് കരുതിയപ്പം അല്ലാഹു പറഞ്ഞു, നബിയേ, തീരെ പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളോട് ഇങ്ങനെ പറഞ്ഞെന്തിനാണ് അങ്ങ് ക്ഷീണിക്കുന്നത്, അങ്ങെന്തിനാണ് പ്രയാസപ്പെടുന്നത്, എന്തിനാണ് പ്രയാസപ്പെടുന്നത്? ഇപ്പുറത്ത് പറഞ്ഞാൽ കേൾക്കാൻ തയ്യാറുള്ള ഒരുത്തനിതാ വന്ന് ചോദിക്കുന്നു, നബിയേ, അവരെ വിട്ടിപ്പുറത്തേക്ക് പറഞ്ഞു കൊടുത്തോളൂ, ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാണ്. എന്നാൽ തങ്ങളുടെ അധമ്യമായ മോഹമാണ് ഈ വകുപ്പ്, ഈ വിശ്വസിക്കാൻ പ്രയാസമുള്ള ഈ ടീം, ഇവരൊന്ന് നന്നായി കിട്ടിയെങ്കിലോ എന്ന് തോന്നിയിട്ടാണ് തങ്ങളവരെ പിന്നാലെ തന്നെ കൂടുന്നത്. ആവശ്യമില്ല തങ്ങളെ, തങ്ങളെ ബാധ്യത നിർവഹിക്കാൻ തങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി.
വിശുദ്ധ ഖുർആൻ അതൊരു ഉദ്ബോധനം മാത്രമാണ്. കല്ലാ ഇന്നഹാ തദ്കിറ ഫമൻ ശാ ദക്കറ. ആർക്കെങ്കിലും ഉദ്ദേശ്യവും സന്മനസ്സും ഉണ്ടെങ്കിൽ അവൻ ഈ ഖുർആന്റെ ഉപദേശത്തെ ഉൾക്കൊള്ളും, അവൻ ഉപദേശം ഉൾക്കൊണ്ടുകൊള്ളും. തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം, തങ്ങളുടെ ബാധ്യത പറഞ്ഞു കൊടുക്കൽ മാത്രമാണ്. അതുകൊണ്ട് കൊള്ളുന്നവർക്ക് പറഞ്ഞു കൊടുക്കൂ തങ്ങളെ, ഉത്തരവാദിത്വം ഞാൻ ഏൽപ്പിച്ചതിൽ അപ്പുറം എടുത്ത് ഞെരുങ്ങുന്നതിൽ എനിക്ക് പ്രയാസമുണ്ട്. അല്ലാഹു പറയാം, അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം, ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ തള്ളിക്കളയാം. നമ്മൾ അതിനെ എതിർക്കുന്നില്ല. നബിയെ, തങ്ങൾ തങ്ങളുടെ ബാധ്യത നിർവഹിച്ചാൽ മതി. ഇത് പറഞ്ഞിട്ട് പറഞ്ഞു, ഈ വിശുദ്ധ ഖുർആൻ ഒന്നാം തരം ഉത്ബോധന ഗ്രന്ഥമാണ്. നന്നാകാൻ തൗഫീഖുള്ളവനും ചിന്തിക്കാൻ തലയുള്ളവനും നന്നാകാൻ തൗഫീഖുള്ളവനും ഇതാണ് കേട്ട നന്നാവും. അതിനുള്ള വകുപ്പ് ഈ ഖുർആനിലുണ്ട്. എന്നിട്ട് തുടർന്ന് പറയാം, ഫീ സുഹുഫിൻ മുകർറമതിൻ മർഫൂഅതിൻ മുതഖറ, ഫീ സുഹുഫിൻ മുകർറമ, വളരെ പരിശുദ്ധമായ പേജുകളിൽ, മർഫൂഅതിൻ മുതഖറ, അത്യുന്നതമായ വിശുദ്ധമായ പേജുകളിലാണ് കേട്ടോ ഈ വിശുദ്ധ ഖുർആൻ ഉള്ളത്. ആ പേജുകൾ അതാരുടെ കൈവശമാണുള്ളത്? മാന്യരായ, നല്ലവരായ ഒരു വിഭാഗം എഴുത്തുകാരായ മലക്കുകളുടെ കൈവശത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ കൂട്ടിച്ചേർക്കലുകൾ വരൂല, വെട്ടിത്തിരുത്തലുകൾ വരൂല, ഉള്ളത് മറച്ചുവെക്കില്ല, തിരുത്തുന്ന പ്രശ്നമില്ല, ഭേദഗതി വരുന്ന പ്രശ്നമില്ല. പരമപരിശുദ്ധമാണ്. ഒരശുദ്ധമായ ആളുടെ കൈകടത്തൽ, അശുദ്ധമായ കൈകടത്തലുകൾക്ക് സാധ്യതയില്ലാത്ത ഗ്രന്ഥമാണ്. പച്ചയായ പടച്ച റബ്ബിന്റെ പച്ചയായ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ. മാന്യതക്ക് നിരക്കാത്ത ഒരു വചനം പോലും ആ ഖുർആനിൽ ഉണ്ടാവൂല. പരിശുദ്ധമല്ലാത്ത ഒരു മുദ്രാവാക്യം ആ ഖുർആൻ വിളിക്കൂല. ആരുടെയെങ്കിലും കൈകടത്തലുകൾക്ക് വിധേയമായി വിശുദ്ധ ഖുർആൻ വഷളായിട്ടുണ്ടാവൂല. ലോഹുൽ മഹ്ഫൂദിൽ ഖുർആന്റെ കോപ്പിയുണ്ട്. അതാണ് ഈ പറഞ്ഞത്, ഫീ സുഹുഫിൻ മുകർറമതിൻ മർഫൂഅതിൻ മുതഖറ ബിഐദി സഫറതിൻ കിറാമിൻ ബററ. ഇതൊന്നും വിശദീകരിക്കലല്ല എന്റെ ലക്ഷ്യം. ഞാന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇനി എന്താണ് പറയാനുള്ളത് എന്ന് ഇനി അള്ളാഹു ചുരുക്കി പറയാണ്. ഇനി അള്ളാഹു ചുരുക്കി പറയാണ്, ഈ ഖുർആൻ തങ്ങൾ ഓതിക്കൊടുത്താൽ മതി, തങ്ങൾ ഓതിക്കൊടുത്താൽ മതി. ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊള്ളട്ടെ, തള്ളിക്കളയുന്നവർ തള്ളിക്കളയട്ടെ ആ റസൂലല്ലാഹ് എന്ന് മുത്തുനബിയോട് അള്ളാഹു പറഞ്ഞിട്ട് കൃത്യമായി എന്താണ് ഖുർആൻ ജനങ്ങളുടെ മുമ്പിൽ വെക്കാനുള്ള ആശയം എന്ന് പഠിപ്പിക്കുകയാണ്. ഇതാണ് ഞാൻ ഇന്ന് എന്റെ പ്രഭാഷണത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ പറഞ്ഞതൊക്കെ ആമുഖങ്ങളാണ്. ഇനി ഈ ഭാഗം നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് ഖുർആൻ പറയാനുള്ളത്? ഖുതിലൽ ഇൻസാനു മാ അക്ഫറ. ഖുതിലൽ ഇൻസാൻ, മനുഷ്യൻ തുലഞ്ഞു പോകട്ടെ, മനുഷ്യൻ തുലയട്ടെ. ഏതു മനുഷ്യനാണ് തുലയട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധ ഖുർആൻ. ഖുതിലൽ ഇൻസാൻ, ആ മനുഷ്യനെ കൃത്യമായി വരയുകയാണ് അടുത്ത വാചകത്തിലൂടെ. മാ അക്ഫറ, എന്തേ ഈ മനുഷ്യൻ ഇത്രമാത്രം നന്ദി കെട്ടവനായത്. മാ അക്ഫറഹു, ഈ മനുഷ്യൻ ഇത്രമാത്രം നന്ദി കെട്ടവനായത് എന്തുകൊണ്ടാണ്? എന്താണ് ഇവൻ ഇത്രമാത്രം നന്ദി കാണിക്കാൻ ഇവനെ പ്രചോദിപ്പിച്ച ഘടകം എന്ന് നമുക്കറിയുന്നില്ല. അപ്പൊ നന്ദി കെട്ട മനുഷ്യൻ തുലയട്ടെ, അതാണ് ആശയം. നന്ദി കെട്ട മനുഷ്യൻ തുലയട്ടെ.
പടച്ചോന് ഓർമ്മയില്ലാത്ത, ഖുർആൻ കേൾക്കാത്ത, ഖുർആന്റെ സന്ദേശങ്ങൾ തള്ളിക്കളയുന്ന നന്ദികെട്ട മനുഷ്യൻ തുലയട്ടെ. ഖുതിലൽ ഇൻസാനു മാ അക്ഫറ, എങ്ങനെയാണ് ഇവൻ നന്ദികെട്ടവനായത്? കാരണം മിൻ അയ്യി ഷൈഇൻ ഖലഖ, ഏതു വസ്തുവിൽ നിന്നാണ് ഇവനെ പടച്ചതെന്ന് ഇവൻ ആലോചിക്കണ്ടേ. ഖുർആൻ ചോദിക്കുകയാണ്, ഇവനെ എവിടെന്നാ പടച്ചത്? കണ്ടോ, അല്ലാഹുവിലേക്ക് എത്തിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ആദ്യമായി. തൗഹീദ് കൃത്യമായി അവതരിപ്പിക്കുകയാണ്. മിൻ അയ്യി ഷൈഇൻ ഖലഖ, എവിടെന്നാണ് റബ്ബ് ഇവനെ പടച്ചൊരുക്കിയത്? ഇവൻ ചിന്തിക്കേണ്ടതില്ലേ, പെട്ടെന്നങ്ങ് റബ്ബില്ല എന്നങ്ങ് പറഞ്ഞാൽ പറ്റുമോ? ഇവൻ എവിടെന്നാ വന്നത്? ഇവൻ ആരായിരുന്നു? എവിടെയായിരുന്നു? എപ്പോഴാണ് ഇവൻ ദൈവമില്ലെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കാനായത്? അള്ളാഹുവിനെ നിഷേധിക്കാൻ വായിൽ നാവ് വളക്കാൻ ഇവൻ എന്നാ മുതിർന്നത്? അള്ളാഹു ചോദിക്കുക, മിൻ അയ്യി ഷൈഇൻ ഖലഖ, എത്ര നിസ്സാരമായ വസ്തുവിൽ നിന്നാണ് അള്ളാഹു ഇവന്റെ ജന്മം നൽകിയിട്ടുള്ളത്? മിൻ നുതുഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, മിൻ നുതുഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, ഈ ഒരൊറ്റ വചനം മതി ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണെന്ന് തെളിയിക്കാൻ. ഞാൻ പറയാം, ഒരു പരന്ന ചർച്ചക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട്, ഒരു രത്ന ചുരുക്ക പറയുന്ന പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ മതി. മിൻ നുതുഫത്തിൻ ഖലഖ, ബാപ്പയുടെ ബീജകണത്തിൽ നിന്നുമാണ് അവനെ ഞാൻ പടച്ചത്. മിന്നുതുഫത്തിൻ ഖലഖ, ഒരു ബീജകണത്തിൽ നിന്നുമാണ് മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിട്ടുള്ളത്. ഫഖദ്ദറഹു, അതേ ഒരു ബീജകണത്തിൽ നിന്നാണ് ആ മനുഷ്യന് വേണ്ടതൊക്കെ ഞാൻ കണക്കാക്കിയത്. എന്താ ഈ പറഞ്ഞത്? ആദ്യം നിങ്ങൾ വരേണ്ടത് എങ്ങോട്ടാ അറിയോ? ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അന്നത്തെ ഭൗതിക ശാസ്ത്രം എന്താ, അതാദ്യം ഒന്ന് പഠിക്കണം. ഒരാളും തർക്കിക്കാതെ പറയുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഖുർആൻ ഇറങ്ങി 1000 കൊല്ലം പൂർത്തിയായതിന്റെ ശേഷമാണ്, കേട്ടോളൂ, കൃത്യമായിട്ടാണ് ഈ പറയുന്നത്. ഖുർആൻ ഇറങ്ങി 1000 കൊല്ലം പൂർത്തിയായതിന്റെ ശേഷമാണ് മനുഷ്യ കുഞ്ഞ് രൂപപ്പെടുന്നത്. ബാപ്പയുടെ ബീജകണത്തിൽ നിന്നാണ് എന്ന് ശാസ്ത്രം കണ്ടെത്തിയത്. നമ്മൾ ശാസ്ത്രത്തെ പടച്ചോനാക്കുന്ന പലരും ഉണ്ട്. ആർക്കും തോന്നിപ്പോകരുത്, കുറച്ചൊക്കെ ഭൗതിക വിദ്യാഭ്യാസം ഉള്ളവർ എന്റെ സദസ്സിലുണ്ടാകും. അഭ്യസ്ത വിദ്യരായ ആളുകൾക്ക് ശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞിട്ട് ഈ മുസ്ലിയാർ എങ്ങോട്ടാ പോകുന്നത്? സയൻസ് ഇല്ലാതെ ഈ ലോകത്ത് എന്തെങ്കിലും നടക്കുമോ? ഇല്ല, ഞാൻ ശാസ്ത്രത്തെ തള്ളിപ്പറയുന്നവനല്ല. ഞാൻ നേതൃത്വം നൽകുന്ന എന്റെ ക്യാമ്പസിൽ, എന്റെ സ്ഥാപനത്തില് ഭൗതിക മത ലെവലിൽ പി ജി നേടുമ്പം അതേസമയം തന്നെ ഭൗതികത്തിൽ പി ജിയും കൂടെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഭൗതികതക്കെതിരല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ വേണം താനും. മതവിദ്യാർത്ഥികൾ ശരിക്ക് ഭൗതിക വിദ്യാഭ്യാസം പഠിച്ചവരായിരിക്കണം, അപ്പോഴേ പടച്ച റബ്ബിനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ഉമ്മത്തിന് പടച്ച റബ്ബിനെ മനസ്സിലാക്കി കൊടുക്കണമെങ്കിൽ അതൊക്കെ ഇന്ന് അത്യാവശ്യമാണ്. പഴയ കാലത്ത് അത്ര മതിയായിരുന്നു, ഇന്ന് അങ്ങനെയല്ല. അതുകൊണ്ട് ഭൗതിക വിദ്യാഭ്യാസം നല്ല പോലെ കൊടുക്കണം. ഞാൻ സയൻസിനെതിരല്ല, പക്ഷെ സയൻസിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. ശാസ്ത്രം എന്ന് പറയുന്നത് അതത് കാലഘട്ടത്തിലെ സയന്റിസ്റ്റുകളുടെ കാഴ്ചപ്പാടുകളാണ്, വീക്ഷണങ്ങളാണ്, അതല്ലേ ശാസ്ത്രം? ഈ കാലഘട്ടത്തിലുള്ള സയന്റിസ്റ്റുകൾ കണ്ടെത്തിയതാണ് ഇന്നത്തെ ശാസ്ത്രം. അത് നാളത്തെ ഗവേഷണത്തിൽ എന്ത് ചെയ്യും? പൊളിയും, തിരുത്തും. എത്ര തിരുത്തിയിട്ടുണ്ട്. സൂര്യൻ സഞ്ചരിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ സഞ്ചരിക്കുന്നു പറഞ്ഞില്ലേ? ആറ്റത്തെ വിഭജിക്കാനാവില്ലെന്ന് പറഞ്ഞിട്ട് വിഭജിക്കാനാവൂന്ന് പറഞ്ഞില്ലേ? അതേ രൂപത്തിൽപ്പെട്ട ഒരു സംഗതിയാണ്. ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടിയുണ്ടാകുന്നത് എന്ന് വാദിച്ച സയൻസ്, ഇന്ന് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റ് പറയൂ ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നത് പറയുമ്പോ അവരുടെ തന്നെ ഞെറ്റി ചുളിയും, അല്ലെ? ഒരു ഡോക്ടറുടെ മുമ്പ് എന്ന് പറഞ്ഞാൽ, കാരണം ഇന്ന് ലോകം സംഭവിച്ചു കഴിഞ്ഞു. വാപ്പാന്റെ ബീജകണവും ഉമ്മയുടെ അണ്ഡവും കൂടെ ചേരുമ്പോഴാണ് ഏതുണ്ടാകുന്നത്? കുട്ടി ഉണ്ടാകുന്നത്. എന്നാലേ നിങ്ങൾ വിചാരിക്കരുത് ഇത് നന്നേ ഉള്ളൊരു വിഷയമാണോ. ഖുർആൻ ഇറങ്ങി 1000 കൊല്ലം,
പത്ത് നാനൂറ് കൊല്ലായിട്ടുള്ളൂ. മുഅ്മിനീങ്ങളെ, മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, മനസ്സിലാക്കി വെച്ചോളൂ, പത്ത് നാനൂറ് കൊല്ലായിട്ടുള്ളൂ. 500 കൊല്ലത്തിന്റെ ഉള്ളിലാണ് മനുഷ്യൻ. പുരുഷ ബീജത്തിൽ നിന്നാണ് വാപ്പയുടെ ബീജവും ഉമ്മയുടെ അണ്ടവും ചേർന്നിട്ട് ആ കുട്ടി ഉണ്ടാകുന്നതെന്ന് കണ്ടെത്തിയത്. അതിന്റെ മുമ്പുള്ള വിശ്വാസം ഉമ്മയുടെ ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നത് എന്നാണ്. അങ്ങനെ സിദ്ധാന്തിച്ചവരായിരുന്നു ഇവിടെ കഴിഞ്ഞുപോയ ശാസ്ത്രജ്ഞർ. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് തീർച്ചയായിട്ടും അതാണ് അന്നത്തെ ശാസ്ത്രം. ഖുർആൻ ഇറങ്ങിയതെന്ന 7-ാം നൂറ്റാണ്ടിൽ അല്ലേ? ഖുർആൻ ഇറങ്ങുന്നത് 7-ാം നൂറ്റാണ്ടിലല്ലേ? 21-ാം നൂറ്റാണ്ടാണെങ്കിൽ 7-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പം, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ 14 നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് മനുഷ്യൻ വിശ്വസിച്ചിരുന്നത് അന്ന് എന്തായാലും എന്ത് തന്നെയാണ്? ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നത്. അത് അരിസ്റ്റോട്ടലിന്റെ സിദ്ധാന്തമായിരുന്നു. അയാളാണ് ഇത് ആദ്യമായിട്ട് സിദ്ധാന്തിച്ചത്. അത് തിരുത്തി പിൽക്കാലത്ത് അതിനെ ഒന്ന് പിടിച്ച് ഇളക്കിയിരുന്നു ആര്? റെഡ്ഡി എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ രംഗത്ത് വന്നപ്പോഴാ പറഞ്ഞത്, ഈ അഭിപ്രായം ശരിയാന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അയാള് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കെട്ടിക്കാത്ത പെണ്ണിനും മക്കൾ ഉണ്ടാവണ്ടേ? ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നതെങ്കിൽ പ്രായപൂർത്തി എത്തിയാൽ കെട്ടിച്ചിട്ടില്ലെങ്കിലും മക്കളുണ്ടാവണം. അപ്പൊ അന്ന് ശാസ്ത്രം പിടിച്ചു നിന്നത് എന്ത് പറഞ്ഞിട്ടാണോ? അന്ന് ശാസ്ത്രം പറഞ്ഞു, പുരുഷ ബീജത്തെ കട്ട പിടിപ്പിക്കുക എന്ന ധർമ്മം പുരുഷ ബീജത്തിനുണ്ട് എന്ന്. സ്ത്രീ ആയ ഏത്? ആർത്തവരക്തത്തെ. ആർത്തവരക്തത്തെ കട്ട പിടിപ്പിക്കുക എന്ന ധർമ്മം പുരുഷ ബീജത്തിനുണ്ട്. അപ്പൊ കല്യാണം കഴിച്ചതിന്റെ ശേഷം ഇത് നടക്കുള്ളൂ എന്ന് പറഞ്ഞു. ഒരുവിധം പിടിച്ചൊന്നുമില്ല. പക്ഷെ പിൽക്കാലത്തോ മുഴുവനായി നിഷേധിച്ചു. കാരണം ഇന്ന് ഒരു സഹോദരിയുടെ ഗർഭപാത്രത്തിൽ സ്ഥാനം പിടിക്കുന്ന ആ ബീജകണത്തിന് അണ്ടവും ബീജവും കൂടെ ചേർന്ന സിക്താണ്ഡത്തിന് നാളെ വരുന്ന മാറ്റം, മറ്റന്നാള് വരുന്ന മാറ്റം ഭ്രൂണമായി രൂപപ്പെടുന്നത്, അങ്ങനെ ആ ഭ്രൂണം അതിന്റെ വളർച്ചകളുടെ വിവിധ ഘട്ടങ്ങള്, ഇതൊക്കെ ഇന്ന് പുറത്തു നിന്ന് അകത്തേക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന യന്ത്രങ്ങളുടെ യുഗങ്ങളാണ്. യന്ത്രങ്ങളുടെ യുഗമാണ് ഈ യുഗത്തില്. അങ്ങനെയൊന്നും അല്ലാ നിഷേധിക്കാൻ പറ്റൂല, അത് ശരി തന്നെയാണ്. ഇന്ന് മൂക്ക് കീപ്പോട്ടായ ഒരു ഡോക്ടറും പറയൂല, ആർത്തവരക്തം കട്ട പിടിച്ചില്ല കുട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് ശാസ്ത്രം പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ ഈ സത്യത്തിൽ ഇന്നിപ്പോ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, ചില കാര്യങ്ങളൊക്കെ ഇന്ന് നമ്മൾ പറഞ്ഞിട്ട്, ഇപ്പൊ ഉദാഹരണം, 7 ആകാശങ്ങളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു. ശാസ്ത്രം ഇപ്പോഴും അത് സമ്മതിക്കുന്നില്ല, 7 ആകാശമുണ്ട്. നമ്മൾ അത് വിചാരിച്ച് ശാസ്ത്രം അത് സമ്മതിക്കാത്തത് കൊണ്ട് ഖുർആന്റെ 7 ആകാശങ്ങൾ എന്ന പ്രയോഗത്തെ ശാസ്ത്രത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കാൻ ഒരുങ്ങരുത്. അത് വലിയ അപകടം ചെയ്യും, വലിയ അപകടം ചെയ്യും. എന്തേ കാരണം? ശാസ്ത്രത്തിന് ഇത് തെറ്റാണെന്നു ബോധ്യപ്പെട്ടാൽ അവരുടെ വാദം അവർ നാളെ തിരുത്തും. ഖുർആൻ തിരുത്താനുള്ള വചനമല്ല, അത് പടച്ച റബ്ബിന്റെ വചനമാണ്. അതുകൊണ്ട് തന്നെ ശാസ്ത്ര ഗവേഷണശാലകളില് ശമ്പളം പറ്റി, അല്ലെങ്കിൽ സ്റ്റൈപ്പൻഡ് പറ്റി, സ്റ്റൈപ്പൻഡ് വാങ്ങിയിട്ട് ഗവേഷണം നടത്തിയിട്ട്, പൈസ വാങ്ങി ഗവേഷണം നടത്തിയിട്ട് ആർത്തവരക്തം കട്ട പിടിച്ച കുട്ടി ഉണ്ടാകുന്നത് എന്ന് അന്നത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാര് പറയുകയും വാദിക്കുകയും എഴുതുകയും അതിനുവേണ്ടി സംവാദം നടത്തുകയും ചെയ്യുന്ന കാലത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുന്ന് പറഞ്ഞില്ലേ, മുറീസ് ബുഖാരിയുടെ ഭാഷയിൽ, ആട് നോക്കി മാത്രം പരിചയമുള്ള മുഹമ്മദ് റസൂലുള്ളാഹ്. അത് നമ്മളെ വാക്കല്ല കേട്ടോ, അദ്ദേഹത്തിന്റെ മാത്രം വാക്കാണ്. നമ്മക്ക് ആട് നോക്കിയ പരിചയം കൊണ്ടല്ല നബിതങ്ങൾ ഇതൊന്നും പറഞ്ഞത്. ആട് നോക്കി മരുഭൂമിയിൽ നിന്ന് കിട്ടിയതല്ല ഇത്, മറിച്ച് അള്ളാഹുവിൽ നിന്നുള്ള ഫ്രഷ് വിവരങ്ങൾ. അത് വിളിച്ചു പറയുന്നു മുഹമ്മദുനിൽ മുസ്തഫ, മനുഷ്യരല്ലാഹു മനുഷ്യർക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള സന്ദേശങ്ങൾ ഇറക്കി കൊടുക്കാൻ അല്ലാഹു കണ്ട മധ്യവർത്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി തങ്ങൾ പറഞ്ഞത്
ഏറ്റു പറയാൻ ഭാഗ്യമുണ്ടായ എന്റെ വല്ലിമ്മയും എന്റെ വല്ലിപ്പയും ABCD അറിയില്ലായിരുന്നു. എന്റെ വല്ലിപ്പാക്ക് എന്റെ വല്ലിമാക്കും അറിയൂല, മലയാളം എഴുതാനും വായിക്കാനും അറിയൂലായിരുന്നു. അറബി മലയാളം മാത്രം അറിയുന്ന എന്റെ വല്ലിമ്മയും വല്ലിപ്പയും അവര് പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. അവര് പറഞ്ഞു, മനുഷ്യനെ സൃഷ്ടിച്ചത് ബീജഗണത്തിൽ നിന്നാണ്. എങ്ങനെ പറഞ്ഞു ഇത്? ലോകത്ത് സത്യം മാത്രം വിളിച്ചു പറയാൻ അല്ലാഹു ഏൽപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങൾ പറഞ്ഞത് ഏറ്റു പറയാൻ ഭാഗ്യമുണ്ടായി എന്ന കാരണം കൊണ്ടാണ് സ്കൂളിന്റെ പടി കണ്ടിട്ടില്ലാത്ത എന്റെ വല്ലിമാക്ക് എന്റെ വല്ലിമാക്ക് അന്ന് ആ സത്യം പറയാൻ പറ്റിയത്. ആര് കളവ് പറയുമ്പം? ശാസ്ത്ര ഗവേഷണശാലയിൽ പോയിട്ട് സ്റ്റൈപ്പൻഡ് വാങ്ങി പഠിക്കുന്നവർ കള്ളം പറയുമ്പം. എന്റെ വല്ലിമാക്കും വല്ലിപ്പാക്കും നിങ്ങളെ വല്ലിമാക്കും വല്ലിപ്പാക്കും അന്ന് ആ സത്യം പറയാൻ കഴിഞ്ഞത് അവർക്ക് അവർ ഗവേഷണം നടത്തി ബോധ്യപ്പെട്ട സത്യമല്ല. പിന്നെന്താ സത്യം പറയാൻ? അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത സത്യം പറയാൻ അല്ലാഹു ഏൽപ്പിച്ച മഹാനെ അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് ഖുർആൻ പറയാൻ ഭാഗ്യം കിട്ടി, അത് വിശ്വസിക്കാൻ ഭാഗ്യം കിട്ടി. അതുകൊണ്ടാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഖുർആൻ സത്യമാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ്. അന്ന് പറഞ്ഞു മിൻ നുതുഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, അതുകൊണ്ടാണ് എഴുതിയ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫതുഹുൽ ബാരിയിൽ ഒരിടത്ത് എഴുതുന്നുണ്ട്, ആർത്തവരക്തം കട്ടപിടിച്ച കുട്ടി ഉണ്ടാകുന്നത് എന്ന് ഭൗതിക ശാസ്ത്രം പറയുന്നു. ഖുർആൻ ഹദീസ് നോക്കിയാൽ മുഴുവനുള്ളത് മിന്നുതുഫ എന്നാണ്. അതുകൊണ്ട് മുസ്ലിം സയന്റിസ്റ്റുകൾക്കെങ്കിലും ഒന്ന് മാറി ആലോചിച്ചൂടെ, ഈ വിഷയം ഖുർആൻ പറഞ്ഞതുപോലെയാണ് എന്ന് അവർ ശരിക്കും അന്വേഷിച്ചാ ബോധ്യപ്പെടുവല്ലോന്ന് ഇബ്നു ഹജർ തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഇബ്നു ഹജർ തങ്ങളുടെ കാലത്തുള്ള ഭൗതിക ശാസ്ത്രം ഏതാണ്? നേരത്തെ പറഞ്ഞ ബഡായിയാണ്. അല്ലെ എന്റെ അർത്ഥം? അല്ലെങ്കിൽ എന്തുകൊണ്ട് ഫതുൽ ബാരിയിൽ അങ്ങനെ എഴുതി? ഇബ്നു ഹജർ തങ്ങളുടെ കാലത്ത് പോലും ശാസ്ത്രം അവിടെയാവും. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, 10-400 കൊല്ലത്തെ പഴക്കേ ഉള്ളൂ ഇങ്ങോട്ട് നമ്മൾ എത്തിയിട്ട്. അത് അന്ന് വിളിച്ചു പറഞ്ഞ ഖുർആൻ സത്യമായെങ്കിൽ ഇനി ആ ഖുർആൻ ശേഷം പറയാൻ പോകുന്നത് ഒക്കെ സത്യമാവൂലേ? അതാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു തുള്ളി ശുക്ലത്തില് കോടിക്കണക്കിന് ബീജാണുക്കളുണ്ട്, അതിലൊരാണ് ഈ കയ്യും കാലും കണ്ണും മുട്ടുമൊക്കെയുള്ള ഈ പ്രസംഗിക്കുന്ന ഈ പ്രസംഗകനായി മാറിയത്. എന്റെ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് നിങ്ങളൊക്കെ അതാണ്. ഈ ഒരു സംഗതി അല്ലാഹു തആല വിളിച്ചു പറഞ്ഞത് പൂർണമായി സത്യമായെങ്കിൽ ഇവിടെ നമുക്ക് തെളിയുന്നതില്ല ഇലാഹ ഇല്ലല്ലാ അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയുന്നില്ലേ സഹോദരങ്ങളെ? ഖുർആനിൽ നിന്ന് ആദ്യമായി തിരുനബിക്ക് ഇറങ്ങിയ വെളിച്ചം ഏതാണ്? ഹിറാ പർവ്വതത്തിലെ നൂറ് പർവ്വതത്തിലെ ജബലുൻ നൂറിലെ ഹിറാ ഗുഹയിലിരിക്കുമ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ ഒന്നാമത്തെ സന്ദേശം, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖൽ ഇൻസാന മിൻ അലഖ്, ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചൊരുക്കിയ റബ്ബിന്റെ നാമത്തിൽ നീ വായിച്ചോളണം, എങ്കിൽ നിന്റെ വായന തെറ്റൂല, എങ്കിൽ നിനക്ക് സത്യം വായിക്കാൻ പറ്റുമോ, സത്യം പഠിക്കാൻ പറ്റുമോ? സത്യം വായിക്കണോ, സത്യം അറിയണോ, പരമസത്യങ്ങൾ വിശ്വസിക്കണോ, അറിയണോ, പഠിക്കണോ? നീ ഖാലിഖായ റബ്ബിന്റെ നാമത്തിൽ വായിക്കണോ. അതാണ് നുതുഫത്തിൻ ഖലഖഹു, ഇവനാണ് ഖാലിഖ്, ഇവനാണ് ഖാലിഖ്. ഈ ഖാലിഖിനെ കണ്ടെത്തിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇറത്തി തൗഹീദ് ആദ്യമായിട്ട് പറയുന്നത് അല്ലാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചത്. അത് ഇത്രയും നിസ്സാരമായ വസ്തുവിൽ നിന്ന് സൃഷ്ടിച്ചത് കഴിഞ്ഞില്ല. മിൻ നുതുഫത്തിൻ ഖലഖഹു ഫഖദ്ദറ, അതിൽ നിന്ന് അവനെ സൃഷ്ടിച്ചു എന്നല്ല, അതിൽ നിന്നാണ്, ആ ഒരൊറ്റ ബീജഗണത്തിൽ നിന്നാണ് എല്ലാം അവന് റബ്ബ് കണക്കാക്കിയത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭൗതിക ശാസ്ത്രം സുഹൃത്തുക്കളെ കുറേ കാര്യങ്ങൾ സംബന്ധിച്ചു കഴിയാം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഒരു ബീജഗണം, അത് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളെ നേത്രം കൊണ്ട് കാണാൻ പറ്റാത്തതാണ്. ഈ ഒരു ബീജഗണം നോക്കിയാൽ നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്ര നിസ്സാരമായ ഈ എടുക്കാൻ പോകുന്ന കുഞ്ഞ് കറുത്തിട്ടോ വെളുത്തിട്ടോ എന്ന് അതറിയുന്നു.
ഈ കുട്ടി കറുത്തിട്ടായിരിക്കോ വെളുത്തിട്ടായിരിക്കോ എന്ന് ഇത് പഠിച്ചാൽ അറിയും. ഈ കുട്ടി എത്ര ഹൈറ്റ് ഉണ്ടാകും, എത്ര വെയിറ്റ് ഉണ്ടാകുന്ന ഈ ബീജഗണം നോക്കിയാൽ ബോധ്യപ്പെടും. ഈ ഒരു കണത്തിലുണ്ട് ഈ കുട്ടിയുടെ സ്വഭാവം എങ്ങനെയാണ് എന്ന്, ഈ കുട്ടിയുടെ സംസ്കാരം എന്തായിരിക്കും, ഇവന് മുന്തേശമുള്ളവനാണോ അല്ലേ, ആ ഒരു ബീജഗണത്തെ പഠിക്കേണ്ടതുപോലെ പഠിച്ചാൽ അതിലുണ്ട്. അതാണ് അല്ലാഹു ഈ പറഞ്ഞത്, മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറഹു. ഫഖദ്ദറഹു, അവന്റെ മുഴുവൻ സംഗതികളും അവന്റെ മുഴുവൻ കാര്യങ്ങളും ആ ഒരൊറ്റ ബീജഗണത്തിൽ റബ്ബ് കണക്കാക്കിയിരിക്കുന്നു. വായിക്കാൻ നമുക്ക് അറിയാത്തതുകൊണ്ടാണ് അത് വായന നടത്താൻ റെഡിയാണെങ്കിൽ ആ ഒരു ബീജഗണം മുന്നിൽ വെച്ചിട്ട് ഒരഗാധ വായന നടത്താനുള്ള കെൽപ്പുണ്ടെങ്കിൽ അല്ലാഹുവിന് പറയാൻ അറിയും. ഓരോന്നും ഇങ്ങനെ നോക്കിയിട്ട് എത്ര ഹൈറ്റ്, എത്ര വെയിറ്റ്, ഏത് കളറ്, ഏത് സംസ്കാരം, എന്തൊക്കെയാണ് ഇവന്റെ സ്വഭാവം എല്ലാം പറയാൻ കഴിയും. മിൻ നുത്ഫത്തിൻ ഖലഖഹു ഫഖദ്ദറ. സുബ്ഹാനല്ലാഹ്. പിന്നീട് ഗർഭപാത്രത്തിൽ വിവിധ ഘട്ടങ്ങൾ അല്ലാഹു അവന് തീരുമാനിക്കുകയാണ്. ഗർഭപാത്രത്തിൽ വിവിധ ഘട്ടങ്ങൾ അവന് തീരുമാനിക്കുകയാണ്. ഒന്നാം മാസം ഒരു വളർച്ച, രണ്ടാം മാസം വീണ്ടും മറ്റൊരു വളർച്ച, മൂന്നാം മാസം വളർച്ച പിന്നെയും പുരോഗമിക്കുന്നു. അങ്ങനെ പത്തു മാസത്തോളമാകുമ്പോൾ ഒമ്പത് മാസവും ഒമ്പത് മണിക്കൂറും ഒമ്പത് മിനിറ്റും സെക്കൻഡും ഒക്കെ കഴിയുമ്പോൾ സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞു വരുന്നതാണ് പത്തു മാസത്തോളമാകുമ്പോൾ ഈ കുഞ്ഞ് ലോകത്തേക്ക് ജന്മമെടുക്കുന്നു. അതാണ് അല്ലാഹു പറഞ്ഞത്, ഈ കുഞ്ഞിനെ അല്ലാഹു പടച്ച് നാലാം മാസത്തിൽ തന്നെ റൂഹൂദി. ആ കുട്ടി വളർന്ന് വലുതായി മനുഷ്യാവയവങ്ങളൊക്കെ എല്ലാം പൂർണമായി. ഒരു പത്തു മാസത്തെ ഗ്യാപ്പ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭൗതിക ലോകത്തേക്ക് ജന്മമെടുക്കാൻ അവന് വഴിയെളുപ്പമാക്കി കൊടുത്തു അല്ലാഹു. പ്രസവം എന്ന് പറയുന്നത് വലിയ ഒരു അത്ഭുതമാണ്. പ്രസവം എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതല്ലേ? ഉമ്മാന്റെ വയറ്റിൽ നിന്ന് കുഞ്ഞ് ഈ ഭൂമി ലോകത്തേക്ക് വരുന്നത് വലിയൊരു അത്ഭുതല്ലേ? ഈജിപ്തിലുള്ള ഒരു ഡോക്ടർ, ഒരു മുസ്ലിം ഡോക്ടർ, അദ്ദേഹം പറഞ്ഞു, പ്രസവം ഒരു മഹാത്ഭുതം. അല്ലാഹു തആല ഇതേ കുറിച്ച് പലയിടത്തും പറഞ്ഞത് കണ്ടപ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നി. ലൈവായിട്ടൊരു പ്രസവം ഒന്ന് കാണണമെന്ന് തോന്നി. ആ ഡോക്ടർ പറയുന്നു, ഞാൻ എന്റെ ജീവിതത്തിൽ ലൈവായിട്ടൊരു പ്രസവം ശരിക്കങ്ങ് കണ്ടു. കണ്ണുകൊണ്ടങ്ങ് കണ്ടപ്പോ അങ്ങനെ പ്രസവം കാണാൻ പറ്റുമോ, അതിനെ കാണിക്കാൻ വേണ്ടി അത് ചിത്രീകരിക്കാൻ പറ്റുമോ, അതൊക്കെ വേറെ ചർച്ചകളാണ് ഞാൻ പറയുന്നത്. അയാൾ പറഞ്ഞു, അങ്ങനെ ഞാനത് നേരിട്ടങ്ങ് കണ്ടപ്പോ ഞാൻ അറിയാതെ ഞാൻ പറഞ്ഞു പോയി, സുബ്ഹാനക മാ ഖലഖ്ത ഹദാ ബാതില ഫഖിനാ അദാബന്നാർ ഞാൻ അറിയാതെ എന്ന് പറഞ്ഞു പോയി. കാരണം ഏറ്റവും വലിയ അത്ഭുതമാണ് മുമ്പിലേ കാണുന്നത്. എത്ര വലിയ വികസനം വേണം ആ കുഞ്ഞ് പുറത്തേക്ക് വരണമെങ്കിൽ. ഇടുങ്ങിയ വഴിയിലൂടെ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന അത്ഭുതം കാണുന്നു. ബഹുമാനപ്പെട്ട അബു സഉദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ എഴുതുന്നത് കാണാം, അമ്നിയോൻ സഞ്ചിയില് കൂട്ടി പിടിച്ച് തല മേലോട്ടാക്കി കാലുകളൊക്കെ ചുരുട്ടി വെച്ച്, കയ്യും കാലും ഒക്കെ ചുരുട്ടി വെച്ച് ആ അമ്നിയോൻ സഞ്ചിയില് ഇങ്ങനെ തൂക്കി വെച്ച കുഞ്ഞ് പ്രസവത്തിന്റെ സമയമാകുമ്പം ആ കുഞ്ഞിനെ അടക്കം ചെയ്തിട്ടുള്ള അമ്നിയോൻ സഞ്ചിയുടെ മുകളില് അതിന്റെ ഞെട്ടറ്റ് താഴേക്ക് ഇങ്ങോട്ട് വീഴുമ്പം ആ ഞെട്ടങ്ങ് അറ്റുപോകുന്നതോടുകൂടെ തല കീപ്പോട്ട് വരുന്നു. തല കീപ്പോട്ട് വന്നില്ലെങ്കിൽ ആദ്യം കാലെങ്ങാനും പുറത്തേക്ക് വന്നാ പിന്നെ കോംപ്ലിക്കേറ്റഡ് ആണ്, വിഷയം പ്രയാസമാണ്, പിന്നെ ഓപ്പറേഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല. തലയാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്, അതുകൊണ്ട് വളരെ സുഗമമായി പ്രസവിക്കുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാഹുവാണ് ഇതൊക്കെ നടക്കുന്നത് നടത്തുന്നത്, ഓട്ടോമാറ്റിക്കലി നടക്കുകയല്ല. ഖുർആനിൽ അല്ലാഹു ഈ പറഞ്ഞത് സുമ്മസ്സബീല യസ്സറ, പിന്നെ പുറത്തേക്ക് വരാനുള്ള വഴി എളുപ്പമാക്കി കൊടുത്തത് അവന് എളുപ്പമാക്കി കൊടുത്തത് ഞാനാണ്. അപ്പൊ നിരീശ്വരവാദിയും യുക്തിവാദിയും പറയും അതൊക്കെ വെറുതെ പറയാം.
പോലെയാണോ സംഗതി? അതൊരു അത്ഭുതം തന്നെയാണോ? പക്ഷെ അതൊക്കെ അങ്ങനെ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ നടക്കുകയാണ്? അല്ല, ഓട്ടോമാറ്റിക്കലി നടക്കുകയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഇത്തരം കേസുകളിലൊക്കെയും അല്ലാഹു ചില അപവാദങ്ങൾ വെക്കുന്നു. ചിലതത്ര സുഖത്തിൽ പ്രസവിക്കൂല, കാരണം ഇതിന്റെ പിന്നിൽ മറ്റൊരുത്തൻ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ നമ്മൾ ഭൂമിക്കകത്ത് കൊണ്ടുപോയി വെച്ച വിത്തുകളെല്ലാം മുളക്കില്ല. എന്തേ കാരണം? അഫറൈതും മാ തഹറുസൂൻ അന്തും തസറഊനഹു അം നഹ്നു സാരിഊൻ എന്ന് അല്ലാഹുവിനെ ആധികാരികമായി ചോദിക്കണമെങ്കിൽ മുളക്കാത്ത ഒരു വിത്തെങ്കിലും കാണിച്ചു കൊടുക്കണ്ടേ? ഞാനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് തെളിയിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് അല്ലാഹു എത്തിക്കുന്ന കോലം നോക്ക്. അപവാദങ്ങൾ ഉണ്ടാകും, ചില വിത്ത് മുളക്കൂല, മുളച്ചത് കായ്ക്കൂല, കായ്ച്ചത് പൂർണ്ണമാകില്ല, വിളവെടുപ്പിന് സാധിക്കില്ല. അല്ലാഹു സാധിപ്പിച്ചില്ലെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വേണ്ടാന്ന് വെച്ചാൽ നടക്കൂല എന്ന് തെളിയിക്കാൻ അപവാദങ്ങൾ ഉണ്ടാകും. അത് പ്രസവത്തിന്റെ കാര്യത്തിലും ഉണ്ട്. സുമ്മ സബീല യസ്സറ സുമ്മ സബീല യസ്സറ സുമ്മ സുമ്മ അമാതഹു ഫഅക്ബറ. അങ്ങനെ എന്ത് ചെയ്യുന്നു? പ്രസവിച്ച് ഭൂമിലോകത്തേക്ക് വന്നു. പിന്നീടാ മനുഷ്യൻ ചിന്തിച്ചോ, പിന്നീടാ മനുഷ്യൻ വളരുന്നു, പിച്ചവച്ച് നടക്കുന്നു. അതേ ചാടാനായി ഓടാനായി, നടക്കാനായി ചാടാനായി ഓടാനായി മുദ്രാവാക്യം വിളിച്ചു റോട്ടിലൂടെ നടക്കാനായപ്പോൾ അതാ മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിൽ ഇടിച്ച് ഇവൻ മുദ്രാവാക്യം വിളിക്കുകയാണ്. അങ്ങനെ ഒരു പടച്ചോനുണ്ടെങ്കിൽ കാണട്ടെ, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ കാണട്ടെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സംസാരിക്കാനും മുദ്രാവാക്യം വിളിക്കാനും മുഷ്ടി ചുരുട്ടി അന്തരീക്ഷത്തിൽ ഇടിക്കാനുമൊക്കെ ഘട്ടം ഘട്ടമായി അവനെ പക്വതയും പാകവും നൽകിയ റബ്ബിനെ അവനെന്ന് മറന്നു കളഞ്ഞു. അതാണ് റബ്ബ് സൂറത്തുൽ ഖിയാമയിൽ ചോദിക്കുന്നത്, ഇത്തരം മുദ്രാവാക്യം വിളിക്കുന്നവരെ പറ്റി. അലം യകു നുതുഫതം മിമ്മനിയയുംന. അവൻ ആരാ? അല്ലാഹു ഇല്ലാന്ന് പറഞ്ഞു മുദ്രാവാക്യം വിളിക്കുന്ന ഇവനാരാ? പടച്ചോനെ നിഷേധിക്കുന്ന ഇവനാരാ? അറിയാത്തത് കൊണ്ട് ചോദിക്ക. എടോ അലം യകുനു തുഫത്തം മിമ്മനിയയുംന, ഈ മുദ്രാവാക്യം വിളിച്ചു തുള്ളുന്നവൻ, അന്തരീക്ഷത്തിൽ ഇടിച്ച് മുദ്രാവാക്യം വിളിക്കുന്നവൻ, ഒരു തവണ സ്കലിക്കുന്ന ശുക്ലത്തിലെ കേവലം ഒരു ബീജ കണമായിരുന്നില്ലേ? ഒന്നും അല്ലായിരുന്നല്ലോ നീ, സീറോയായിരുന്നു, വട്ടപൂജ്യമായിരുന്നു നീ. പിന്നെ നിന്നെ പിച്ചവച്ച് പിച്ചവച്ച് വളർത്തിയെടുത്ത് ഒന്നിനു മാത്രമായപ്പോ നീ എനിക്കു നേരെ തിരിയുകയോ? അല്ലാഹുവിന്റെ കടുപ്പമുള്ള ചോദ്യം. അലം യകു നുതുഫതം മിമ്മനിയയുംന സൂറത്തുൽ ഖിയാമയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഖാലിഖായ റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സന്ദേശത്തിലേക്ക് ആദ്യം എത്തിക്കുകയാണ്. അപ്പോൾ ജനനം, പിന്നെ ഈ ഭൂമിലോകത്തവൻ ജീവിക്കുന്നു, ഈ ഭൂമിലോകത്തവൻ ജീവിക്കുന്നു, ജീവിക്കാൻ ആവശ്യമായ വഴികൾ അല്ലാഹു അവൻ അറിയിച്ചു കൊടുക്കുന്നു. അതും കൂടെ സുമ്മ സബീല യസ്സറഹു എന്ന വാക്കിന് അർത്ഥമുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബൂ സുഹൈദ് റളിയല്ലാഹു അൻഹു പറയുന്നു. ജീവിക്കാൻ ആവശ്യമായ ഭൂമിയിലേക്ക് വരാനുള്ള വഴി എളുപ്പാക്കി എന്നല്ല, ശേഷം ഭക്ഷണം കഴിക്കാൻ, നടക്കാൻ, ചാടാൻ, ഓടാൻ, വളരാൻ, വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കപ്പെടാൻ, എന്തൊക്കെ ഏതൊക്കെ വഴികളാണ് ഇവൻ എളുപ്പമുള്ളത്, എളുപ്പത്തിൽ ഇതൊക്കെ കരസ്ഥമാക്കാൻ എന്ത് ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അക്കൂട്ടത്തിൽ എന്റെ മഹ്ലൂഖായ നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ഈ വഴിക്ക് പോയാൽ സ്വർഗം കിട്ടും, ഈ വഴിക്ക് പോയാൽ നരകം കിട്ടും, കൃത്യമായിട്ട് പടച്ചോ വിശദീകരിച്ചു കൊടുത്തു. അങ്ങനെ ഇവൻ ഒരു 10, 60, 70 കൊല്ലം ഈ ഭൂമിയിൽ ജീവിക്കും എന്ന് കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ പറയാണ് പിന്നെ അള്ളാഹു അവനെ മരിപ്പിക്കുന്നു. 60, 70 ഒക്കെ കൊല്ലാകുമ്പോ മരിപ്പിക്കും. ഖുർആൻ പറയാനുള്ളത് വേറെ ഒന്നുമല്ല, നിന്നെ പഠിച്ചവൻ ഉണ്ടാക്കിയതാണ്, നിന്നെ ഉണ്ടാക്കിയതിനൊരു ലക്ഷ്യമുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ മരിക്കും, മരിച്ചിട്ട് വീണ്ടും ജീവിക്കും. ജീവിക്കുമ്പോ നല്ല കോലത്തിലാകണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ജീവിച്ചോ. ഇത്രേ പറയാനുള്ളൂ ഖുർആൻ.
ബാക്കിയുള്ളതൊക്കെ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്ന സന്ദേശങ്ങൾ. ഇതാണ് ഈ ഉസ്താദുമാര് പത്തു കൊല്ലം തന്റെ മുമ്പിലിരിക്കുന്ന കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അത് പല ഭാഷയിലും പല കോലത്തിലും പറഞ്ഞു കൊടുക്കുന്നു എന്ന് മാത്രം, തെളിയിച്ചു കൊടുക്കുന്നു എന്ന് മാത്രം. ഇമാമിയങ്ങൾ കിതാബുകളിൽ അത് യുക്തി സഹജമായിട്ട് അത് സമർത്ഥിക്കുന്നു എന്ന് മാത്രം. വിശ്വാസ കാര്യങ്ങളൊക്കെ ഷർഹുൽ അഖായിദ് പോലെയുള്ള കിതാബുകളിൽ അതിവിശാലമായി സമർപ്പിച്ച് എഴുതുന്നു. ഇമാമിയങ്ങൾ എഴുതി വെച്ചു, അത് വീണ്ടും വീണ്ടും ചർച്ചയും ചർവിത ചർവണവും നടത്തി ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. പറയാൻ ചുരുക്കി പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, പഠിച്ചവനാണ് കേട്ടോ നമ്മളെ പഠിച്ചത്, അതിനൊരു കൃത്യമായ ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിൽ നമ്മൾ പോകണം. ഈ ജീവിതം ഇന്നും ഉണ്ടാവില്ല, കുറച്ച് കഴിഞ്ഞാൽ മരിക്കും, മരിക്കും എന്ന കാര്യത്തിലും തർക്കമല്ല, അത് കഴിഞ്ഞാൽ പിന്നെയും പുനരെഴുന്നേൽപ്പിക്കപ്പെടും, അത് നീ വിശ്വസിച്ചേ പറ്റൂ. വരാം ജീവിച്ചയായിട്ട് ഉടനെ അങ്ങ് മരിക്കില്ല. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപവാദങ്ങൾ ഉണ്ടാകും, റയർ കേസുകൾ അതിലൊക്കെ ഉണ്ടാകും, ജനിച്ച ഉടനെ മരിക്കുന്നതുണ്ടാകും. പക്ഷെ സാധാരണഗതിയിൽ ജനിച്ച 60, 70, 80 ഒക്കെ കൊല്ലം ജീവിച്ചിട്ടാ മരിക്കുക. അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് അല്ലാഹു പറഞ്ഞു സുമ്മ, അറബി ഭാഷയിൽ സുമ്മ എന്ന ശബ്ദം വരുമ്പോ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. ഗർഭം ഉണ്ടായി പ്രസവിക്കുന്നതിന്റെ ഇടയിൽ 10 മാസത്തെ ഗ്യാപ്പ് ഉണ്ട്, അപ്പൊ സുമ്മ സബീല യസറ. പിന്നീട് മരണത്തിന്റെ ഇടയിൽ ഒരു നീണ്ട ഗ്യാപ്പ് ഉണ്ട്, സുമ്മ അമാതഹു, പിന്നെ അവനെ മരിപ്പിച്ചു. ഫഅഖ്ബറഹു, ഉടനെ അവനെ അല്ലാഹു ഖബറടക്കിപ്പിച്ചു. ഫഅഖ്ബറ ഉണ്ടോ, മരിച്ചാ പിന്നെ ഒരുപാട് ഗ്യാപ്പ് ഇല്ല, ഖബറടക്കാണ് ഉടനെ നടക്കണം. ഫഅഖ്ബറഹു ثم اماته ثم اقبره എന്നല്ല, ثم اماته فاقبر. ഉടനെ ഖബറടക്കിപ്പിച്ചു. പറയട്ടെ ആദ്യം മരിപ്പിച്ചു, സത്യം പറഞ്ഞു. അള്ളാഹു തആല അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാണ്, ഈ അനുഗ്രഹങ്ങളെയൊക്കെ എങ്ങനെയാണ് മനുഷ്യന് നിഷേധിക്കാൻ തോന്നുന്നത്. അവിടുന്നാണല്ലോ നമ്മളെ ചർച്ച പോകുന്നത്. കുത്തിലൽ ഇൻസാനു മാ അക്ഫറ, മനുഷ്യൻ എങ്ങനെയാണ് ഇത്രമാത്രം നന്ദി കെട്ടവനായത്. നന്ദി കെട്ട മനുഷ്യൻ തുലയട്ടെ, അങ്ങനെയല്ലേ പറഞ്ഞത്. അപ്പൊ അതിന് അനുഗ്രഹങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുക. റബ്ബ് ഇത്രമാത്രം അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ട് പിന്നെ എങ്ങനെ നീ ഇങ്ങനെ നന്ദി കെട്ടവനാകുന്നു എന്നോടും ഉങ്ങളോടും. ഈ ചോദ്യം ഒന്നും നിങ്ങളോടായി മാത്രം കരുതരുത്, എന്നോടും ഉങ്ങളോടും ഖുർആൻ ചോദിക്കുകയാണ്. എന്നിട്ട് കണ്ട നിങ്ങൾ സുമാമാത്തു. അപ്പൊ മരിപ്പിക്കുക എന്ന് പറഞ്ഞത് ഒരു അനുഗ്രഹമാണോ? അതാദ്യം ചർച്ച ചെയ്യാം. മരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടുകയാണ് മരണത്തെ തൊട്ടില്ലേ. മരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. മരണം ഒരു അനുഗ്രഹമായിട്ടാണ് പടച്ചോൻ രേഖപ്പെടുത്തുന്നത്. ജനിപ്പിച്ചു പിന്നെ മരിപ്പിച്ചു, അപ്പൊ മരണം ഒരു അനുഗ്രഹമാണ്. ആണ്, അത് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? മരിക്കാനായിട്ട് മരിക്കാതെ കിടക്കണം, അപ്പോഴേ തിരിയുള്ളൂ മരണ അനുഗ്രഹമാണ്. ഒരു പ്രത്യേക സ്റ്റേജ് കഴിഞ്ഞിട്ട് നമ്മളൊക്കെ കുടുംബത്തിന് ഭാരമായി, കാഷ്ടിച്ചതും മൂത്രിച്ചതും മറ്റൊരാള് വൃത്തിയാക്കി തരേണ്ട അവസ്ഥയിൽ, നമ്മളെ മറ്റൊരാള് പേറേണ്ട അവസ്ഥയിൽ, ഒരു 100 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ വയസ്സ് എത്രയും ജീവിക്കട്ടെ, 100 വയസ്സ് കണക്കൊന്നുമില്ല, നമ്മളെ കാര്യങ്ങളൊക്കെ നമുക്ക് നടത്താൻ പറ്റണം. അത് നടത്താൻ പറ്റില്ലെങ്കിൽ 40 ആയാലും ഏറെ ആയിരിക്കും, 40 വയസ്സായാലും ഏറെ ആയിരിക്കും. ബെഡിൽ നിന്ന് തന്നെ കാഷ്ടവും മൂത്രവും ഒക്കെ എടുക്കുകയാണ്, കുറച്ചു കാലമൊക്കെ തിരക്കിടില്ല. പിന്നെ ഭാര്യയും മക്കളും ഉമ്മയും പെങ്ങന്മാരും ഒക്കെ ഇതെടുക്കും, അങ്ങനെ മൂക്ക് പൊത്തിയിട്ടാ എടുക്കുക. അത് കാണുമ്പോ നമുക്ക് വലിയ വിഷമം ഉണ്ടാവും, വിഷമമുണ്ടാവും. അപ്പൊ നമ്മള് നമ്മെ കാണാൻ വരുന്ന, വിസിറ്റ് ചെയ്യുന്ന, സന്ദർശിക്കുന്ന ഉസ്താദുമാരോടൊക്കെ കൈ പിടിച്ചിട്ട് നമ്മൾ പറയും, ഉസ്താദെ നല്ല നിൽക്കുന്ന ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം കേട്ടോ. ഉണ്ടോ മരണ അനുഗ്രഹമാകുകയാണ്, നല്ല നിലക്ക് ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി ദ്വാരക്കണം കേട്ടോ. ഒരു സ്റ്റേജിൽ എത്തിയിട്ട് പിന്നെ മരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഓരോ പ്രദേശത്തും ജീവിക്കുന്നവരല്ലേ? ഈ ഓരോ പ്രദേശത്തും ജീവിക്കുന്ന ആളുകള്, ആദം നബി തൊട്ട് ഉള്ള ആളുകള്, ഇന്ന് വരെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്താവും ഹാല്? ഇപ്പൊ നമ്മള് ഇവിടെ ഉണ്ടായിട്ട് തന്നെ, നമ്മളുണ്ടായിട്ട് തന്നെ, നമ്മൾ ഈ സമകാലികരായ നമ്മളുണ്ടായിട്ട് തന്നെ നമുക്ക് വീട് വെക്കാൻ സ്ഥലം പോരാ, താമസിക്കാൻ ഇടുക്കം തോന്നുന്നു അല്ലേ? ആൾ താമസമില്ലാത്ത കുറെ സ്ഥലം ഭൂമിയിൽ ഉണ്ട്, അത് ശരിയാണ്. പക്ഷെ അതും കൂടെ ചേർത്താലും മതിയാകുമോ? മതിയാകൂല. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദം നബി തൊട്ട് ഖിയാമത്തുനാൾ വരെ വരാൻ പോകുന്ന സകല മനുഷ്യരും, മനുഷ്യരെന്നു മാത്രമല്ല
മൃഗങ്ങളും ജന്തുക്കളും പറവകളും അതും ഓരോ ജനറേഷനുകളിലും തലമുറകളിലും ഈ ഭൂമിയിൽ ജീവിച്ചു പോയ മനുഷ്യരും മനുഷ്യേതര ജന്തുക്കളും ഒരുമിച്ച് ഒരൊറ്റ മൈതാനത്തിൽ നാളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെയൊന്ന് കാലുകുത്തി നിൽക്കാൻ പോലുള്ള ഗ്യാപ്പ് കിട്ടുമോ? ട്രാഫിക് ജാം വരുമ്പോ മുന്നിലെ വണ്ടി ഒഴിഞ്ഞു കൊടുത്തെങ്കിലല്ലേ ബാക്കിയുള്ളവർക്ക് നീങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ വാപ്പി വല്യാപ്പി ഒക്കെ പോകണം, അവിടെ നമുക്ക് ഇട്ട് വരാൻ പറ്റുള്ളൂ. നമ്മൾക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. മുന്നിലെ ബാച്ച് നീങ്ങണം. മരണം ഒരനുഗ്രഹമാണ്, സംശയമില്ല. എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഭൂമിയിൽ എങ്ങനെയാണ് ഇവരെ എല്ലാം ഒരുമിച്ച് കൂട്ടാൻ പറ്റിയ, ഉൾക്കൊള്ളാൻ പറ്റിയ? അതുകൊണ്ടാണ് സൂറത്തുൽ ഇൻഷിഖാഖിൽ അല്ലാഹു പറയുന്നുണ്ട്, എന്ന് പറയുന്ന ആയത്തുകളിൽ നാളെ മഹ്ശർ നടക്കുമ്പോൾ മഹ്ശർ വൻ സഭ ഒരുക്കാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തുമ്പോൾ ഭൂമിയെ നീട്ടി വികസിപ്പിക്കപ്പെടും, ഭൂമി നീട്ടി വികസിപ്പിക്കപ്പെടും. ഇതെല്ലാം ഇപ്പോഴുള്ള ഭൂമി മതിയാകൂല, ആ ഭൂമിയെ നീട്ടി വികസിപ്പിക്കണം. എന്നിട്ട് മുത്തുനബിയോട് ഈ ആയത്തിന്റെ അർത്ഥം ചോദിച്ചപ്പോൾ ഹബീബായ റസൂലുള്ളാഹി മൃഗങ്ങളുടെ തോല്, ഒരു മൃഗത്തിന്റെ തോല്, ആ തോലെടുത്തിട്ട് ഇങ്ങനെ വലിച്ച് നീട്ടി എന്നിട്ട് പറഞ്ഞു, റസൂലുള്ളാഹി ഈ തോല് നീട്ടും പോലെ, റബ്ബർ വലിച്ചു നീട്ടും പോലെ, നമുക്ക് വേണ്ടിയാ വേണ്ടി പറയണം, അലാസ്റ്റിക് വലിച്ചു നീട്ടും പോലെ ഭൂമി അല്ലാഹു നീട്ടി വലിച്ച് വികസിപ്പിക്കും. എന്തിന്? എന്തിന്? കോടാനക്കോടി ജനറേഷനുകൾ തലമുറകൾ ഒരുമിച്ച് ഇവിടെ ജീവിച്ചു പോയത് അവർ പല ഘട്ടത്തിലാണ്. അവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരൊറ്റ മൈതാനത്തിൽ നാളെ ഒരുമിച്ച് കൂട്ടണമെങ്കിൽ ഉള്ള ഭൂമി മതിയാകൂല, ആ ഭൂമിയെ മദ്ദ് ചെയ്യേണ്ടി വരും, വികസിപ്പിക്കേണ്ടി വരും, നീട്ടേണ്ടി വരും. ഇതൽ അർദു മുദ്ദത്ത്, അല്ലെങ്കിൽ അങ്ങനെയല്ല പറയേണ്ടത്. ആ പറഞ്ഞ പ്രയോഗത്തിന്റെ ഒക്കെ അർത്ഥം അതാണ്. അല്ലാതെ ഉള്ള ഭൂമി തട്ടി നിരപ്പാക്കുക എന്ന് മാത്രമല്ല, നീട്ടി വികസിപ്പിക്കലാണ് സത്യത്തിന്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു തലമുറ ഇവിടെ നിന്നും മരിക്കാനാകുമ്പോ മരിക്കണം. മരണം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘട്ടമാണ് ആ മരണം. ഇതേ കുറിച്ച് ഖുർആൻ പറയുന്നു, മരണം എന്ന് പറയുന്നത് മുഅ്മിനീങ്ങൾക്ക് ആ മരണം വല്ലാത്ത ഹരമാണ്, എൻജോയ്മെന്റ്, പൂർണമായ എൻജോയ്മെന്റ് ആണ് മരണത്തിലുള്ളത് മുഅ്മിനീങ്ങൾക്ക്. എന്തൊരു സന്തോഷം മരിക്കുക എന്ന് പറഞ്ഞാൽ ചക്കര കുറച്ചതിന് തുല്യമാണ്. അല്ലാത്തവർക്ക് മരണം പേടിയോ? അല്ലാത്തവർക്ക് മരണം പേടിയാണ്. ഒരു മഹാൻ ഇങ്ങനെ മരിക്കുന്ന സമയത്ത് ചിരിച്ചുകൊണ്ട് മരിക്കുക. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇങ്ങനെ നിങ്ങൾ എന്താ മരിക്കുമ്പോ ഭാര്യയും മക്കളെയും കുടുംബത്തെയും ഒക്കെ പിരിഞ്ഞു ദുന്യാവൊക്കെ ഒഴിവാക്കി പോകല്ലേ, നിങ്ങൾ എന്താ കരയാത്തത്, എല്ലാവരും കരയും പോലെ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, വഫിൽ മൗതി റാഹത്തുല്ലിൽ മുത്തഖീൻ, വഫിൽ മൗതി റാഹത്തുല്ലിൽ മുത്തഖീൻ. പടച്ചോന പേടിയുള്ള മനുഷ്യന്മാർക്ക് മരിക്കുന്നത് എന്തൊരു സുഖമാണെന്നറിയോ? അല്ലാഹു അങ്ങനെ പറയാം, നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ മരണം അതൊരു അദാബല്ല, അതൊരു അനുഗ്രഹമാണ്. പക്ഷെ അത് കോലം പോലെ ആകണം, കോലം പോലെ ആകണം. സുമ്മ അമാതഹു എന്ന് പറഞ്ഞ ഈ മരണം, അള്ളാഹു നമ്മളെ മരിപ്പിക്കും എന്ന് പറഞ്ഞത് രണ്ട് നിലക്കുണ്ട്. സൂറത്തുൻ നാസിഅത്തിന്റെ തുടക്കത്തിൽ അള്ളാഹു അത് പറയുന്നു. സൂറത്തുൻ നാസിഅത്തിന്റെ തുടക്കത്തിൽ അത് അള്ളാഹു പറയുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഈ ആയത്ത് ഇങ്ങനെ ഓതിയപ്പോ അതിന്റെ തഫ്സീർ ഇങ്ങനെ പറയുമ്പോ ഒക്കെ അടുത്ത് മക്കൾക്ക് ദർസിൽ നിന്ന് ഓതിക്കൊടുത്ത ഭാഗങ്ങൾ, മുത്തവ്വലിലെ വിദ്യാർത്ഥികൾ അവർക്ക് തഫ്സീർ അബു സുഅൂദ് ഓതിക്കൊടുക്കുന്ന സമയത്ത് പറഞ്ഞു കൊടുത്ത വിഷയങ്ങളാണ് സൂറത്തുൻ നാസിഅത്ത്. അതിന്റെ തുടക്കത്തിൽ തന്നെ കാണാം, വന്നാസിയാതി ഗർഖ വന്നാഷിതാതി നഷ്ഠ. കണ്ടോ രണ്ട് തരം മരണം, വന്നാസിയാതി ഗർഖ ഞരമ്പുകളിലേക്ക് ആണ്ടിറങ്ങി ആത്മാക്കളെ
വലിച്ചൂരി ചവിട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന മലക്കുകളാണ് സാക്ഷി. ദുർജനങ്ങളുടെ മരണമാണ് ആ വാക്കിൽ അള്ളാഹു ചിത്രീകരിച്ചത്. ഞരമ്പുകളിലെ കാണ്ടിറങ്ങി ആത്മാക്കളെ പിടിച്ചു വലിച്ചൂരി കൊണ്ടുപോകുക, ചവിട്ടിപ്പറിച്ചു കൊണ്ടുപോകുക എന്ന് പറഞ്ഞതിന് തുല്യാണ്. എന്നാൽ വളരെ ലളിതമായ ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം ജസ്റ്റ് ഒന്നങ്ങ് പൊട്ടിച്ചിട്ട് ആത്മാവിനെ അറിയാതെ ഇങ്ങെടുത്തു കൊണ്ടുവരും. വാക്കിന് അറബി വാക്കിന് ഇല്ലാത്ത അർത്ഥമുണ്ട്. നഷത എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം കൃത്യമായ അകലത്തിൽ സംവിധാനിച്ച കപ്പിയും ബക്കറ്റും. നമ്മള് പഴയ കാലത്തൊക്കെ ഈ കിണറുകളിൽ നിന്നൊക്കെ വെള്ളം കോരി വെള്ളം കോരിയെടുത്തിരുന്ന ആളുകൾക്ക് ശരിക്കും ഓർമ്മ ഉണ്ടാവും. ശരിക്കും കപ്പിയും കയറും ഒരു കൃത്യമായ അകലത്തിൽ കെട്ടി കിണറ്റിലേക്ക്. നല്ല കപ്പിയാണ്, കൃത്യമായ ഒരു അകലം പാലിച്ചാണ് അത് കെട്ടിയതെങ്കിൽ കയറിപ്പോരുമ്പോ വക്കിലെവിടെയും തട്ടി മുട്ടി അതിലെ വെള്ളം തീർത്തു കളയില്ല, ബക്കറ്റിന് പരിക്കേൽക്കില്ല, ഒന്നുമില്ല. അത് വളരെ ലളിതമായിട്ട് മേലോട്ട് കയറിപ്പോരും. അതേസമയം അത് കെട്ടിയതിൽ അശാസ്ത്രീയത ഉണ്ടെങ്കിൽ, ചുമരിന്റെ മതിലിനോട് അടുപ്പിച്ചാണ് കെട്ടിയതെങ്കിൽ കൃത്യമായ അകലം കപ്പിക്കും കയറിനും കൊടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് വലിക്കുമെന്നുണ്ടാകുക. കയറി വരുന്നതൊക്കെ തട്ടും പൊട്ടും. അവസാനം മുകളിൽ എത്തുമ്പോ കാൽ ബക്കറ്റ് വെള്ളയുണ്ടാവും, ബക്കറ്റിന് പരിക്കുണ്ടാവും, വെള്ളത്തിലൊക്കെ ചളിയായിട്ടുണ്ടാവും. അപ്പൊ ഇത്തരം ഒരു പരിക്കുവേൽക്കാതെ സുഗമമായി വെള്ളം കോരുന്നതിനോടാണ് സജ്ജനങ്ങളുടെ ആത്മാവിനെ പിടിക്കുന്നതിന് അല്ലാഹു ഉദാഹരിച്ചത് എന്ന് പറഞ്ഞാൽ വളരെ മാർദ്ധവത്തിൽ വളരെ എളുപ്പം. ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകൾ സാക്ഷിയാണ്. വന്നാശിപാതിനസ്ഥാ സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയുമോ ഈ രണ്ട് മരണങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ വിശുദ്ധ ഖുർആനിൽ കൃത്യമായി വരഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല മനുഷ്യരുടെ മരണവും ചീത്ത മനുഷ്യരുടെ മരണവും രണ്ടും അല്ലാഹു തആല സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു തആല കൃത്യമായി എന്നെയും നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. നല്ല മനുഷ്യർ മരിക്കുമ്പോൾ അവർക്ക് വരാനുള്ള സന്തോഷകരമായ അവസ്ഥയും അതേയും ഇത് രണ്ടും വിശദീകരിക്കുന്നുണ്ട്. നല്ല മനുഷ്യന്മാർ മരിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് അറിയുമോ? ഖുർആൻ പറയുന്നു, വല്ലദീന തതവഫഹുൽ മലായികത്തു തയ്യിബീൻ. നല്ല മനുഷ്യന്മാരെ മലക്കുകൾ അവരുടെ റൂഹ് പിടിക്കുമ്പോൾ, അവരുടെ റൂഹ് പിടിച്ചെടുക്കുന്ന സമയത്ത് അവർക്ക് സംഭവിക്കുന്നത് എന്താ? അവര് വളരെ സന്തോഷത്തിലായിരിക്കും. കാരണം സ്വർഗം കണ്ടുകൊണ്ടാ മരിക്കുന്നത്. നിസ്കരിച്ചതിനും നോമ്പു നോറ്റതിനും ഖുർആൻ ഓതിയതിനും എല്ലാം എനിക്ക് ഉപകാരം കിട്ടി എന്ന് ശരിക്കും വിശ്വസിക്കുകയാണ്, അത് ബോധ്യപ്പെടുകയാണ്. സ്വർഗം ഇങ്ങനെ കൺമുമ്പിൽ ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്ന മരിക്കുമ്പോ. അപ്പൊ അല്ലദീന തതവഫാഹുൽ മലായികത്തു തയ്യിബീൻ, വിശുദ്ധരായ മനുഷ്യരുടെ ആത്മാക്കളെ മലക്കുകൾ പിടിക്കുമ്പോൾ, എന്തായാലും ഊഹ പിടിക്കുന്ന സമയത്ത് ഒരു വെപ്രാളം ഉണ്ടാവില്ലേ, ആ വെപ്രാളം നമ്മളിങ്ങനെ കാണിക്കാൻ ഒരുങ്ങുമ്പോഴേക്ക് സ്വർഗം കാണിച്ചു തരും, പോകാനുള്ള ലോകത്തിന്റെ സൗകര്യങ്ങൾ കാണിച്ചു തരും. എന്നിട്ട് മലക്കുകൾ പറയും, യഖൂലൂന സലാമുൻ അലൈക്കും. യഖൂലൂൻ മലക്കുകൾ പറയും, ആത്മാക്കളെ പിടിക്കുന്ന മലക്കുകൾ പറയും, സലാമുൻ അലൈക്കും. ബേജാറാകണ്ടട്ടോ, പേടിക്കണ്ടട്ടോ, സമാധാനിക്കാനേ വകുപ്പുള്ളൂ. Please be cool. ശാന്തമാകൂ, ശാന്തമാകൂ. ബേജാറാവല്ലേ, എന്തിനാ ബേജാറാകുന്നത്? നിങ്ങൾക്ക് വരാനുള്ളത് സ്വർഗമല്ലേ? സ്വർഗം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറയാണ്, ഉദുഖുലുൽ ജന്നത ബിമാ കുൻതും തഅമലൂൻ. അയൽക്കാരൻ ഇഷാമഗരിബിന്റെ ഇടയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ അയൽക്കാർ നിന്റെ സുഹൃത്ത് ഇഷാമഗരിബിന്റെ ഇടയിൽ മൊബൈലിൽ അശ്ലീല ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നീ അതൊന്നും വേണ്ടാന്ന് വെച്ച് ഇഷാമഗരിബിന്റെ ഇടയിൽ ഖുർആൻ ഓതിയിരുന്നവനല്ലേ? സൂറത്തുൽ വാഖിയ
ഓതിയവനല്ലേ. ഇങ്ങനെ ഒരു ദിവസം വരുന്ന് കരുതി ഒരൊറ്റ ദിവസം വിടാതെ സൂറത്തുൽ മുൽക്ക് ഓതിയവനല്ലേ. ബേജാറാകണ്ടട്ടോ. ഉദ്ഖുലുൽ ജന്നത ബിമാ കുന്തും തഅ്മലൂൻ. നിങ്ങൾ അന്ന് ചെയ്ത നിസ്കാരം, നിങ്ങൾ അന്ന് നടത്തിയ നോമ്പ്, അന്ന് നടത്തിയ ഖുർആൻ പാരായണം, അന്ന് ചെയ്ത സദഖ, അതിന്റെ ഒക്കെ ഫലമായി ഈ കാണുന്ന സ്വർഗത്തിലേക്ക് പോയിക്കോ. സ്വർഗം അപ്പോഴേക്കും മുമ്പിലെത്തും. ആ സ്വർഗം ഇങ്ങനെ ഈ സ്വർഗത്തിലേക്കാ പോകാനുള്ളത്. പിന്നെ എന്തിനാ ബേജാറാകുന്നത്? അപ്പൊ പിന്നെ ചിരിക്കാനും സന്തോഷിക്കാനും അല്ലേ അവസരമുള്ളൂ. ബഹുമാനപ്പെട്ട ബിലാലുനിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ബിലാലുനിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ടവർ വഫാത്താകാൻ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ചു. ചിരിച്ചപ്പോ അവിടുത്തെ കുടുംബം ചോദിച്ചു, എന്താ ചിരിക്കുന്നത്? എന്താ ചിരിക്കാതിരിക്കാൻ? ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചു വെക്ക, എന്താ ചിരിക്കാതിരിക്കാൻ? അപ്പൊ കുടുംബം ചോദിച്ചു, ഞങ്ങളെയൊക്കെ വിട്ടു പിരിഞ്ഞു പോകുകയല്ലേ, വിഷമല്ലേ? എല്ലാരും കുടുംബത്തെ പിരിഞ്ഞു പോകുമ്പോ വേദനിച്ച് കരയാറുണ്ട്. നിങ്ങളെന്താ കരയാത്തത്? നിങ്ങളെന്താ വേദനിക്കാത്തത്? ബിലാൽ തങ്ങൾ ചോദിക്കുകയാണ്, ഞാൻ എന്തിന് വേദനിക്കണം? ഞാൻ എന്തിന് വേദനിക്കണം? മരണം എന്ന് പറഞ്ഞാൽ ഒരു അദാബല്ല. മുഅ്മിനീങ്ങൾക്ക് നല്ല റാഹത്താണ് മരണത്തിലുള്ളത്. ഞാൻ ഇതാ സ്വർഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബഹു റളിയല്ലാഹു അൻഹു. ഇന്ന് ഞാനാണ് മരിച്ചാലേ നാളെ ഞാൻ എന്റെ മുത്തുനബിയെ കാണാൻ പോവുകയാണ്. മുത്തുനബിയുടെ കൂട്ടുകാർ, ഞാൻ തോളിൽ കൈവച്ചു വെച്ച് നടന്ന എന്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. ഇന്നത്തെ മരണത്തോടുകൂടെ നാളെ എനിക്ക് സാധ്യമാകുന്നത് എന്റെ മനസ്സിലെ ഏറ്റവും വലിയ മോഹമാണെങ്കിൽ പിന്നെ എന്തിന് ഞാൻ കരയണം? അതുകൊണ്ട് ഞാൻ കരയുന്നില്ല, കരയുന്നില്ല, ഒരിക്കലും കരയുന്നില്ല. കേൾക്കണോ, നിങ്ങൾക്കും ഇങ്ങനെ ചിരിച്ച് മരിക്കണമെങ്കിൽ നിങ്ങൾ ദുനിയാവിൽ നിന്ന് കരയണം. നാൽപ്പതു രാത്രി കണ്ണീര് തോരാതെ കരഞ്ഞ അനുഭവം എനിക്കുണ്ട്. ഈ ദിവസം ഒന്ന് ചിരിച്ചു മരിക്കാനുള്ള അവസരം കിട്ടാൻ തീർച്ചയായും. അതുകൊണ്ട് ഇന്ന് എന്റെ കൺമുമ്പിൽ ഞാൻ കാണുന്നത് ഒരു നല്ല മരണമാണ്, ഞാൻ സ്വർഗമാ കാണുന്നത്. അതുകൊണ്ട് ഞാൻ സങ്കടപ്പെടൂല, ഞാൻ കരയൂല, ഞാൻ വേദനിക്കൂല, ഞാൻ ഉറക്കെ ഉറക്കെ പറയുകയാണ്. മുദ്രാവാക്യം വിളിച്ച മനുഷ്യൻ മരിക്കുകയാണ്, ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ മരിക്കുകയാണ്. എന്താ മുദ്രാവാക്യം വിളിച്ചത്? അതുകൊണ്ട് കേട്ടോ, എനിക്ക് പറയാനുള്ളത് ആവേശകരമായ മുദ്രാവാക്യമാണ്. മർഹബം ബിൽ മൗത്ത് വ മർഹബം ബിമാ ബഅദൽ മൗത്ത്. മർഹബം ബിൽ മൗത്ത് വ മർഹബം ബിമാ ബഅദൽ മൗത്ത്. ഈ മുദ്രാവാക്യം വിളിച്ചേ എനിക്ക് മരിക്കാനാവൂ. മരണമേ സ്വാഗതം, മരണാനന്തര ജീവിതമേ സ്വാഗതം. മരണത്തിന് വെൽക്കമോദിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ബിലാൽ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. നമ്മളൊക്കെ മരിക്കുമ്പോഴുള്ള ബേജാർ, വെപ്ര എത്ര വലുതായിരിക്കും. ഇത് കാലാകാലങ്ങളിൽ ഉണ്ട് സഹോദരങ്ങളെ. ഞാൻ എന്റെ കൂട്ടുകാരോട് പറയട്ടെ, ഇപ്പൊ നമ്മളിങ്ങനെ പറയുമല്ലോ, ഇപ്പൊ നമ്മളിങ്ങനെ പറയുമല്ലോ, ഇതൊക്കെ മുൻഗാമികളുടെ കഥയായിരിക്കും. ഇപ്പോഴും ഉണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള മനുഷ്യന്മാരിന്നുണ്ട്. അതിനെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാകും. ഉറക്കെ കെലിമ ചൊല്ലി മരിക്കാൻ എനിക്ക് പരിചയമുള്ള ഒരു ഹാജിയാണ്. ഈയിടെ തൊട്ടടുത്ത് മരണപ്പെട്ടത് മുദ്രാവാക്യം വിളിക്കുമ്പോലെ കെലിമ ചൊല്ലിയില്ല. നമ്മൾ അയാളുടെ ജീവിതത്തിൽ ഒരുപാട് അമലുകളൊന്നും കണ്ടിട്ടില്ല. എപ്പോഴും ചുണ്ട് കൂടാതെ ദിക്റില്ലെന്ന സ്വഭാവമൊന്നും കണ്ടിട്ടില്ല. പക്ഷേ അദ്ദേഹം മരിക്കുന്നത് ഒരാവർത്തി കെലിമ ചൊല്ലിയല്ല, കെലിമ മരിക്കോളും മുദ്രാവാക്യം വിളിക്കുമ്പോലെ അടുത്ത വീട്ടിലേക്കോ റോട്ടിലേക്കോ ഒക്കെ കേൾക്കുന്ന ഉച്ചത്തിൽ കെലിമ ചൊല്ലി. പക്ഷേ അദ്ദേഹം പലപ്പോഴും പള്ളി ആവശ്യമുള്ളിടത്ത് കണ്ടറിഞ്ഞു പോയി പള്ളി ഉണ്ടാക്കി കൊടുത്തിരുന്നു. കഷ്ടപ്പെടുന്ന ഒരു കുടുംബം കണ്ടാൽ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. അങ്ങനെ വാരി വലിച്ച് ധർമ്മം ചെയ്യുന്ന അനുഭവം നമ്മുടെ മുമ്പിലില്ല. പക്ഷെ ആവശ്യമുള്ളവർക്ക് ആരെയും അറിയാതെ കൊടുക്കാറുണ്ടായിരുന്നു. ആ ധർമ്മമായിരിക്കും അയാളെ രക്ഷപ്പെടുത്തിയത്. ഞാൻ മനസ്സിലാക്കുന്നത് എന്തൊരു സന്തോഷത്തിലാ മരിച്ചത്.
എന്റെ വന്ദ്യരായ ഉസ്താദ്. ഞാൻ ഇതൊക്കെ പറയുന്നു, നമ്മൾ ഈ പഴയകാല ഇമാമിങ്ങളുടെ കഥയൊക്കെ പറയുമ്പോൾ തോന്നുന്നു അതൊക്കെ അക്കാലത്ത് ഇപ്പൊ അതൊന്നും നടക്കൂലായിരിക്കും. ഇപ്പോഴും എന്റെ ഉസ്താദ് വഫാത്തായിട്ട് മൂന്നാമത്തെ ആണ്ട് ഈ ഷഅബാൻ 15 ആവാനിരിക്കുകയാണ്. ഈ ഷഅബാൻ 15 വന്നാൽ മൂന്നാമത്തെ ആണ്ടായി. ഞാൻ കൊല്ലം ജില്ലയിൽ ഒരിടത്ത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചു വരിച്ചു എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളെ പഴയ കൂട്ടുകാരെ എല്ലാം ഒന്ന് കാണണം, എല്ലാം ഒന്ന് കാണണം. എന്റെ ദർസിന്റെ തുടക്കം മുതലുള്ളവരെ പരമാവധി സംഘടിപ്പിക്കാനുള്ളവരെയൊക്കെ സംഘടിപ്പിക്കണം. 5 ദിവസം മുമ്പ് ഞങ്ങൾ ഒത്തുകൂടി. ഉസ്താദ് ഒരുപാട് ഉപദേശങ്ങൾ തന്നു. ആ സമയത്ത് തന്ന നിർദ്ദേശങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതായിരുന്നു ഞാൻ നിങ്ങൾക്ക് കിതാബുകൾ ചൊല്ലി തന്നതുപോലെ നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം കുട്ടികൾക്ക്. അതങ്ങനെ തന്നെ കഴിയില്ലെങ്കിലും ഒരു വരി ഒരു പരിധിവരെ ശ്രമിച്ചു നോക്കാം. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, വഴുതു പറയുന്നവർ ഞാൻ എങ്ങനെയാ പഠിപ്പിച്ചിരുന്നത് അതുപോലെ വഴുതു പറയണം, എഴുതുന്നവരെ എഴുതണം, ദർസ് നടത്തുന്നവര് ദർസ് നടത്തണം. മദ്രസയിൽ പഠിപ്പിക്കുന്നവരാണെങ്കിൽ അവര് പോലും അവരുടെ ജോലിയോടുള്ള ഹക്ക് കൃത്യമായി അതാ ചെയ്യണം, വീട്ടണം. ഇത് പറഞ്ഞിട്ട് അവിടെ നിന്ന് പറഞ്ഞു, എല്ലാം ഇതൊക്കെ പലപ്പോഴും ചെയ്യാൻ പറ്റും, പക്ഷേ ഏറ്റവും അവസാനമായി പറയാനുള്ളത് തങ്ങളെ നരപ്പിച്ച് കളഞ്ഞ വചനമാണത്. എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് അതുപോലെ നിങ്ങൾ ജീവിക്കണം. അതിനാ കഴിയാത്ത വല്ലാത്ത പ്രയാസം തോന്നി അത് കേട്ടപ്പോ ഉസ്താദിന്റെ അവസാനത്തെ വാക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ദർസ് ജീവിതത്തിൽ നിങ്ങളുടെ ഫണ്ട് കൈകാര്യം ചെയ്തിരുന്നത് ഞാനാണ്. മുത്താലിമീങ്ങളുടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പണം സ്വരൂപിക്കാനുള്ള ഈ 2 രൂപയും 10 രൂപയും ഒക്കെ ഇട്ടുണ്ടാക്കുന്ന ഫണ്ട് അന്ന് കൈകാര്യം ചെയ്തിരുന്നു. കൃത്യമായ കണക്ക് വെച്ചിരുന്നു. അതൊക്കെ ഞാൻ കൃത്യമായി വക ഇരുത്തി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ മനുഷ്യനല്ലേ, എവിടെയെങ്കിലും ഒരു 10 പൈസയുടെ ഇടപാട് ഞാൻ അറിഞ്ഞുകൊണ്ട് നിങ്ങളെ കണക്ഷെടുത്തിട്ടില്ല വല്ലതുമുണ്ടെങ്കിൽ നിങ്ങൾ മാത്രായിരുന്നല്ലോ അന്ന് എന്റെ അടുത്ത് ഓടിയത്. നിങ്ങളെ പൈസയാണ് അത്. വല്ലതും എന്റെ അടുത്ത് പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഈ മഖാമിൽ വെച്ച് അത് പൊരുത്തപ്പെട്ട് തരണം. എല്ലാവരും കരഞ്ഞുപോയി. നല്ല മനുഷ്യന്മാരുടെ ലക്ഷണ സഹോദരങ്ങളെ, ഇതൊക്കെ 5 ദിവസം കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ വഫാത്താകുമ്പോൾ സുഹൃത്തുക്കളെ, കുടുംബത്തെ വിളിച്ചു വരുത്തി ആ കുടുംബങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോ കുടുംബത്തോട് പറയാണ്, സമയമായി, ഞാൻ പോകുകയാണ്. എന്റെ എന്റെ ചുറ്റുപാട് എനിക്ക് റാഹത്തായിട്ടാ തോന്നുന്നത്. നല്ല സന്തോഷകരമായ അവസരങ്ങളാ എന്റെ മുമ്പിൽ. അതുകൊണ്ട് ആരും ബാവിട്ട് കരയരുത്, ബേജാറാകരുത്. പൊന്നുമോനെ വിളിച്ച്, ഒറ്റ മോനെ ഉള്ളു, ബാക്കിയുള്ളത് പെൺമക്കളാണ്. കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു. മക്കളോടും ഭാര്യയോടും ഒക്കെ അതാ യാത്ര ചോദിച്ചു. കെലിമ നീട്ടി ചൊല്ലി അങ്ങ് കണ്ണടക്കുകയാണ്. നമ്മളെ കണ്ണുകൊണ്ട് കണ്ടവരൊക്കെ ഇത്തരത്തിലുള്ളവരും, പക്ഷേ നമ്മളെ മരണം എങ്ങനെയാവുമെന്ന് അല്ലാഹു അഅലം. മംശാദുദ്ധയൂരി റളിയല്ലാഹു അൻഹു ദർസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിലേക്ക് ഒരാഗതൻ കടന്നു വരുന്നു. കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ഫഖീറാണ് എന്ന് തോന്നിപ്പിക്കുന്ന അല്ലാഹുവിന്റെ ഒരു ആരിഫാൻ കടന്നു വന്നു. നമ്മളിപ്പോ വയലു പറയാണ്, ഒരാൾ മുമ്പിലേക്ക് കയറി വന്നു. നിങ്ങൾ സങ്കല്പിക്കുക, എന്നിട്ട് മുമ്പിലേക്ക് കയറി വന്നിട്ട് അയാൾ ഇവിടെ മുന്നിൽ വന്നിട്ട് എന്നോട് ചോദിച്ചു, ഞാൻ നിങ്ങളോട് വയലു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മംശാദുദ്ദയൂരി ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ കടന്നു വന്നിട്ട് ചോദിക്കുക, എന്താണ് ആ വാക്ക്? ഇവിടെ എവിടെയെങ്കിലും നല്ല വൃത്തിയുള്ള സ്ഥലം കിട്ടുമോ? ഒന്നിനും അല്ല, മനുഷ്യനും മരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഒറ്റ ശർത്തേ അതിനുള്ളൂ, മനുഷ്യ മൂമിനായ മനുഷ്യനും മരിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യവും അവിടെ വേണം. മൂമിനായ ഒരു മനുഷ്യനും മരിക്കാൻ പറ്റുന്ന ഒരു ഇടം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ചോദിക്കാം. വംശാദുദ്ദയൂരി അന്തിച്ചു ആ ചോദ്യം കേട്ടോ. ചിലപ്പോ അങ്ങനെയാണല്ലേ, വംശാദുദ്ദയൂരി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ സദസ്സിലുണ്ട് ഈ ചോദിച്ച ആളുടെ ഭാഷ തിരിയുന്ന മറ്റൊരു ആരിഫ്. സ്റ്റേജിലുള്ളവരെക്കാൾ
ക്ലാസ് എടുക്കുന്നവരെക്കാളൊക്കെ വലിയവരാണ് സദസ്സിൽ പലപ്പോഴും ഉണ്ടാവുക. സദസ്സിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഉനാക മക്കാനു നദീഫ് യുംകിനുൽ ഇൻസാനു അൻ യമുതഫി. അവിടെ ഉണ്ട് ഒരു മനുഷ്യനെ മരിക്കാനുള്ള സൗകര്യം ഒക്കെ ഉള്ള ഒരു സ്ഥലം, അവർക്ക് പോയിക്കോളിയ. അപ്പൊ ഈ മനുഷ്യൻ നേരെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു ചോല ഞാൻ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, വെള്ളം, ഒരു ചെറിയ തോട്, അതിലൂടെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ആ ചോലയിൽ ഇറങ്ങി, ആ അരുവിയിൽ ഇറങ്ങി, അവിടെ ഇറങ്ങിയിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഫഖീറായ മനുഷ്യൻ വുദു ഒന്ന് പുതുക്കി, വുദു ഒന്ന് പുതുക്കിയിട്ട് ആ മനുഷ്യൻ ആ ചോലയുടെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ അവിടെ നിന്ന് വുദു പുതുക്കി എന്ന് പറഞ്ഞു. കണ്ടോ ചരിത്രത്തിൽ ഫഖീർ വുദു പുതുക്കി, വുദു എടുത്തു എന്നല്ല, കാരണം ദായിമുന പോലുള്ളവർക്ക് എന്തിനൊക്കെ സാധിക്കുള്ളൂ. അപ്പൊ എപ്പോഴും വുദുവാണ്, വുദു ഒന്ന് പുതുക്കി, പുതുക്കിയിട്ട് ഫറഖഅ മാഷാഅല്ലാ, കുറച്ച് റക്അത്തുകൾ നിസ്കരിച്ചു, കുറച്ച് റക്അത്തുകൾ നിസ്കരിച്ചിട്ട് പിന്നെ മഹാനവർകൾ അള്ളാഹു ഉദ്ദേശിച്ചത്ര നിസ്കരിച്ചു, പിന്നെ പതുക്കെ ഇരുന്നു, കാല് നീട്ടി ഖിബ്ലയിലേക്ക് കാല് നീട്ടി അങ്ങനെ മലർന്നു കണ്ട് കിടന്നു, കൈയൊക്കെ ശരീരത്തോട് ചേർത്ത് വെച്ചു, കാലുകൾ ചേർത്ത് വെച്ചു, എന്ന് നീട്ടി കലിമ ചൊല്ലി അന്ന് മരിക്കാൻ. എത്ര എളുപ്പമാണ് ഈ മരണം, മരണം കയ്യും കാലും കലിമ ചൊല്ല സുഹൃത്തുക്കളെ, ഈ മരണമാണ് കിട്ടേണ്ടത്. അതേ സമയം ശീത മനുഷ്യർ മരിക്കുകയാണ്. കഴിഞ്ഞു, ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങള് വന്ന സ്ഥിതിക്ക് നീട്ടി സംസാരിക്കുന്നത് ശരിയല്ല. ഒരുപാട് നേരം സംസാരിച്ചാൽ അത് ഇനി സദസ് നീണ്ടുപോകാൻ ഒരു കാരണമാകുമെന്ന് ബേജാറാകുകയാണ്. അതുകൊണ്ട് ഒരു പത്തരക്ക് ഇൻഷാല്ലാ ഞാൻ പ്രഭാഷണം നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേണ്ടി ഞാൻ വേദി ഒഴിഞ്ഞു കൊടുക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വിഷയം നമ്മൾ പറഞ്ഞിട്ട് പൂർത്തിയായിട്ടില്ല. അതെന്തായാലും ഇനി 11 വരെ എത്തിയാലും അത് പൂർത്തിയാവുമെന്ന് തോന്നില്ല. ഒരു ഭാഗവും കൂടെ പറയാനുണ്ട്, വളരെ മർമ്മപ്രധാനമായ ഭാഗമാണ്. അത് തൽക്കാലം നീട്ടി വെക്കാം, ചുരുക്കി ഒന്ന് പറയാം. ചീത്ത മനുഷ്യരാണ് മരിക്കുന്നത്. മരണത്തിന്റെ രണ്ടാം രൂപം ഞാൻ നേരത്തെ പറഞ്ഞ വന്നാസിയാത്തി ഗർഖ, ഞരമ്പുകളിലെ കാണ്ടിറങ്ങി ചവിട്ടിപ്പറിച്ച് റൂഹ് കൊണ്ടുപോകുന്ന ആ ഒരു കൂട്ടരുണ്ട്. അത് വല്ലാത്ത വിഷമിച്ച ഒരു കൂട്ടരാണ്. അല്ലാഹു കാക്കട്ടെ. അവരുടെ സ്ഥിതി എന്താ? അതും ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുന്നഹലിലെ നല്ലവരുടെ മരണം പറയുന്നതിന്റെ തൊട്ടു മുകളിൽ, അല്ലദീന തതവഫാഹുമുൽ മലായികത്തു തയ്യിബീൻ പറഞ്ഞതിന്റെ തൊട്ടു മുകളിൽ, സ്വശരീരങ്ങളോട് കുറ്റകൃത്യങ്ങൾ ചെയ്ത് അക്രമം പ്രവർത്തിച്ച ദുഷ്ടജനങ്ങളുടെ ആത്മാവ് മലക്കുകൾ പിടിക്കുമ്പോൾ, അന്ന് അവർ മലക്കുകളുടെ മുമ്പിൽ ആയുധം വെച്ച് എന്ന് പറഞ്ഞാൽ എന്ത് മരണം, എന്ത് നരകം, എന്ത് സ്വർഗം, എന്ത് ഹിസാബ്, എന്ത് നരകം, എന്ത് സ്വർഗം, ഇതൊന്നും എനിക്ക് കേൾക്കണ്ട. ഇതൊക്കെയും ശരിയാക്കന്മാര് വെറുതെ മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുകയാണ് എന്ന് പറയുന്നവൻ മരണ നേരത്ത് നരകം മുമ്പിൽ കാണുകയാണ്, മരണ വെപ്രാളങ്ങൾ മുമ്പിൽ എത്തുകയാണ്, മലക്കുകൾ വരികയാണ്, അങ്ങനെ ഒരു മലക്കൊന്നും വരൂല, സമയാവുമ്പോ ഓട്ടോമാറ്റിക്കലി മരിക്കും എന്ന് വിശ്വസിച്ചിരുന്നവൻ മലക്കുകളെ കാണുമ്പോൾ ആ മലക്കുകളുടെ മുമ്പിൽ അവന് പ്രതിരോധിക്കാൻ കഴിയില്ല, എന്റെ റൂഹ് പിടിക്കാൻ നിങ്ങൾ ആരടാ എന്ന് ചോദിക്കാൻ ഈ ധിക്കാരിക്ക് കഴിയില്ല. അവിടെ കീഴൊതുങ്ങി കൊടുക്കും. അതോടുകൂടി ഇവന് ബോധ്യപ്പെട്ടു, ഇനി ദുനിയാവിൽ നിന്ന് കേട്ട വയതൊക്കെ സത്യം, മലക്കുകൾ വന്ന് റൂഹ് പിടിക്കുന്നത് കണ്ടതോടുകൂടി ഇനി പരലോകമുണ്ട്, ഹിസാബുണ്ട്, സിറാത്തുണ്ട്, അതൊക്കെ അതിന്റെ ബാക്കിയായിരുന്ന ഉറപ്പായി. അപ്പോൾ ഇവൻ മനുഷ്യനെ പറ്റിക്കുന്ന പറ്റിച്ചു മാത്രം പരിചയമുള്ള ഇവൻ പറയാണ്, മാ കുന്നാ നഅമലു മിൻ സൂഹ്,
പിന്നെ നമ്മളെ ബേജാറാക്കല്ലോ, പേടിപ്പിക്കല്ലേ, നരകം കാണിച്ച് പേടിപ്പിക്കല്ലേ. നമ്മൾ ദുനിയാവിൽ ഒരു വേണ്ടാക്ഷരവും ചെയ്തിരുന്നില്ല. രക്ഷപ്പെടുവോ എന്ന് നോക്കാൻ പച്ചക്കള്ളം പറയും. അപ്പോൾ മലക്കുകളുടെ ഭാഗത്തു നിന്ന് മറുപടി പല വേണ്ട വേണ്ട. അതേ അതേ, നിങ്ങൾ എന്തൊക്കെയാ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ഈ ഒരു യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിരുന്നത്. നീ കുടിച്ചത്, നീ പിടിച്ചത്, നീ കാട്ടിക്കൂട്ടിയ അക്രമങ്ങൾ നിസ്കരിക്കാതെ, നോമ്പ് നോൽക്കാതെ, ഖുർആനോദാതെ, ഹറാമും ഹലാലും നോക്കാതെ കൂത്താടി ജീവിച്ചത് റബ്ബ് ലൈവായി അറിയുന്നുണ്ടായിരുന്നു, കാണുന്നുണ്ടായിരുന്നു എന്ന ബോധം നിനക്കുണ്ടായില്ലല്ലേ. അതുകൊണ്ട് ഇനി മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. തട്ടിപ്പ് പറഞ്ഞ, കളവ് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചത് കൊണ്ടായില്ല. ഫദുഹുലു അബ്വാബ ജഹന്നം, അതോടുകൂടെ മരിക്കുന്നവന്റെ മുമ്പിൽ നരകം വന്നു നിൽക്കുകയാണ്. നരകം അങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇത്രയും കത്തിയാളുന്ന നരകം, ആ നരക കവാടങ്ങളിലേക്ക് കടന്നോളൂ. അതിൽ കടക്കാനാണ് ഈ മരണം. മരിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആ നരകത്തിൽ എന്നാണോ പ്രവേശിക്കുന്നത്, പിന്നെ നിങ്ങൾ ആ നരകത്തിൽ നിത്യവാസികളായിരിക്കും. നിങ്ങളെ പോലെയുള്ള അഹങ്കാരികളുടെ സങ്കേതം എത്ര വൃത്തികെട്ട സങ്കേതമാണ്. മനുഷ്യരുടെ മരണം എങ്ങനെയാണ്? അല്ലാഹു കാക്കട്ടെ. ആദ്യം പറഞ്ഞ ചിരിച്ച് മരിക്കാൻ തൗഫീഖ് കിട്ടുന്ന ബിലാൽ റളിയല്ലാഹുവിനെ പോലെ, വംശാധുക്തയുടെ ഹദറത്തിൽ വന്ന് മരിച്ച ആ മനുഷ്യനെ പോലെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ലിസ്റ്റിൽ ഒന്നാമത്തെ വ്യക്തി. സന്തോഷത്തോടെ വഫാത്തായ നേരത്ത് കരഞ്ഞത് മരണത്തിന്റെ പ്രാണം കൊണ്ടല്ല, ഉമ്മത്തിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ്. ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. അതിലേക്കൊന്നും കടന്നു വരാൻ സമയം കിട്ടിയിട്ടില്ല. മരിച്ചു, പിന്നെ കാക്കയും പൂച്ചയും തിന്ന് കടിച്ചു വലിച്ച് അവക്ക് തിന്നാനുള്ള കഷ്ണങ്ങളായി ഇവന്റെ ഡെഡ് ബോഡി ഇവിടെ ഇട്ടുകൊടുക്കാതെ, മറ്റു ജന്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യൻ മരിച്ചാൽ മനുഷ്യനെ കൊണ്ട് അല്ലാഹു കബറടച്ചു. അത് കാബീലിന് അല്ലാഹു പഠിപ്പിച്ചതാണ്. അത് വിശദീകരിക്കുന്നുണ്ട്. അക്ബറഹു, ഖബറടക്കിയത് വല്ലാത്ത സന്തോഷമുള്ള പാഠമാണ്. കഴിഞ്ഞില്ല ആ ഖബർ. അതൊന്നുകിൽ റൗദത്തുൽ മിൻ റിയാദിൽ ജന്ന, ഔ ഹഫറത്തുൽ മിൻ ഹഫരിൽ നീറാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ സ്വർഗ്ഗ പൂങ്കാവായ ഖബറാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അതിനുവേണ്ടി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞിട്ട് മരിച്ച ഉടനെ കബറടക്കി, പിന്നെ അതിന്റെ ഇടയിൽ പിന്നെയും ഗ്യാപ്പ് വരാണ്. മരിച്ചിട്ട് കുറെ കാലം കിടന്നിട്ട് പിന്നീട് അല്ലാഹു ഉദ്ദേശിക്കുന്ന ഒരു നേരത്ത് എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് എഴുന്നേൽപ്പിക്കും. അത് സമർത്ഥിച്ച് സംസാരിക്കേണ്ടതായിരുന്നു. പ്രാമാണികമായി ബുദ്ധിപരമായി സമർത്ഥിക്കാൻ പറ്റും പുനരുദ്ധാരം. മരിച്ചതിന്റെ ജീവിതമുണ്ടെന്ന് ബുദ്ധിപരമായി കൂടെ സമർത്ഥിക്കാൻ പറ്റുന്ന ഒരു കേസാണ്. സമയം കുറഞ്ഞതുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു പറയാണ്, ഇതാണ് ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യന്റെ ജീവിത ഘട്ടങ്ങളുടെ മുതൽ മരണം വരെ ഇതാണ് നിന്റെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളെങ്കിൽ വേണ്ട വേണ്ട. ഇങ്ങനെയൊക്കെ ആയിട്ടും മനുഷ്യ നിന്നോട് പടച്ചവർച്ച കൽപ്പിച്ച ബാധ്യത നീ എന്തുകൊണ്ട് നിറവേറ്റിയില്ല? എന്തുകൊണ്ട് നീ ഇങ്ങനെ നന്ദി കെട്ടവനായി ജീവിത ലക്ഷ്യം മറന്നു ജീവിച്ചു? അത്തരം മനുഷ്യൻ തുലഞ്ഞു പോകട്ടെ. അതാണ് എന്ന ഭാഗം വരെ അവതരിപ്പിച്ചത് വിശുദ്ധ ഖുർആന്റെ അകപ്പൊരുളരുള്ള. ഇതാണ് ഖുർആന് പറയാനുള്ളത്. ഇത് സ്വീകരിക്കേണ്ടവർക്ക് സ്വീകരിക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളാം, തള്ളേണ്ടവർക്ക് തള്ളാം, കൊള്ളേണ്ടവർക്ക് കൊള്ളാം. അതാണ് അതിന്റെ മുമ്പ് എന്ന് പറഞ്ഞു പറഞ്ഞു ഇന്ന് നാം സംസാരിച്ചതിന്റെ രത്ന ചുരുക്കം ഇതാണ്. അല്ലാഹു തആല
നല്ല നിലക്ക് പടച്ചവനെ ഓർത്ത് ജീവിച്ച് ഹക്കും ബാത്തിലും ഒക്കെ നോക്കി ജീവിച്ച് ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് റഹ്മത്തുല്ലാഹി അലൈഹി, അവരൊക്കെ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയതുപോലെ അല്ലാഹു തആല നല്ല നിലക്ക് ജീവിച്ച് കെളിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകട്ടെ. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഹദ്ദാദ് റാത്തീബ് ചൊല്ലാറല്ല, ആ ഹദ്ദാദ് റാത്തീബിലെ എല്ലാ ദിക്റുകളും മൂന്ന് തവണയാണ് അല്ലെ? ഒരു ദിക്റ് നാല് തവണ എന്നാൽ ഒരു ദിക്റ് ഉണ്ട് അതിൽ ഏഴ് തവണ. ഏഴ് തവണ എന്ന് പറയുന്നത് ദീനിലെ ഒരു പരിപൂർണ അംഗ സംഖ്യയാണ്, അത് ദീനിലെ ഒരു പരിപൂർണ അക്കമാണ്, സംഖ്യയാണ് ഏഴ്. ഏഴ് തവണ ഒരൊറ്റ ദിക്റ അതിലുള്ളത്. ആ ദിക്റ ഏതാണ്? യാദൽ ജലാലി ദിക്റാം അമിത്ന അലാ ദീനിൽ ഇസ്ലാം. മരിക്കുന്ന നേരത്ത് ഈമാൻ കിട്ടി മരിക്കുക എന്ന് പറഞ്ഞത് എത്ര പ്രധാനപ്പെട്ടതാണ് എന്ന് സൂചിപ്പിക്കാനാണ് ബാക്കിയുള്ള ദിക്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു ദിക്റ് മാത്രം എന്റെ വല്ലിപ്പ ഏഴു തവണ ചൊല്ലാൻ മുസ്ലിം ഉമ്മത്തിനോട് കൽപ്പിച്ചത് എന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ പേരക്കുട്ടി ഹദ്ദാദിന് എഴുതിയ 1500 പേജുകളുള്ള ഒരു ഷർഹുണ്ട്. ആ ഷർഹിൽ വിശദമായി എഴുതിയത് കാണാം. മൂമിനീങ്ങൾ, ലോകത്തുള്ള മൂമിനീങ്ങളോടൊക്കെ ഈ ഹദ്ദാദ് റാത്തീബ് ചൊല്ലിച്ച് ആ ഹദ്ദാദ് റാത്തീബിൽ കോടിക്കണക്കിന് വിശ്വാസികളോട് ഇന്നും ആ ഹദ്ദാദ് റാത്തീബിലൂടെ യാദൽ ജലാലി വലിക്കറാം അമിത്ന അലാ ദീൻ അൽ ഇസ്ലാം വഫാത്തിന് ശേഷം കാലങ്ങൾ എത്രയോ ആയിട്ട് അത് ചൊല്ലിപ്പിച്ച ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ വഫാത്താകുന്ന നേരത്ത് 500 തവണ കലിമ ആവർത്തിച്ച് ചൊല്ലിയാണ് വഫാത്താകുന്നത് എന്ന് പറയാം. നമ്മുടെ ദിക്ര ഹൽക്കയിലൊക്കെ 500 തവണയൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ല, ഞാനും ഒക്കെ ഒരു തവണയാണ് അവസാനം കലിമ ചൊല്ലി മരിക്കാനായി കഷ്ടപ്പെടുന്നത്. മഹാനവറുകൾ 500 തവണ കലിമ ആവർത്തിച്ച് 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 ചൊല്ലിയിട്ട് വഫാത്തായത്. അതുകൊണ്ട് ഹദ്ദാദ് റാത്തീബ് പതിവാക്കുക, അതിന്റെ ഒക്കെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നാളെ സലാമത്താക്കി തരും, അള്ളാഹു സലാമത്താക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് തങ്ങളുടെ ബർക്കത്തുകൊണ്ട് നമ്മളെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. അൽഹംദുലില്ലാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ ഖുർആന്റെ അകപ്പൊരുൾ നമ്മളിലേക്ക് എത്തിച്ചു തന്നത്. അതാണ് നേരത്തെ പറഞ്ഞ റിസാലത്ത്. ആ റിസാലത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അഹ്ലു ബൈത്തിനെ അല്ലാഹുവിന്റെ റസൂൽ ഇവിടെ ഇട്ടേച്ചു പോയത്. ആ അഹ്ലു ബൈത്തിൽ ഒരു കണ്ണിയാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട സാലിഹ് തുറാബ് തങ്ങള്. അൽഹംദുലില്ലാ, അവിടുത്തെ നിസ്വാർത്ഥമായ പ്രാർത്ഥന അതാണ് ഇനി നമ്മൾ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ദുആയിലേക്കും അവിടുത്തെ ഉപദേശങ്ങളിലേക്കും ഒക്കെ കടക്കുകയാണ് അഹ്ലു ബൈത്ത്. നമുക്കൊരു വലിയ താങ്ങും തണലുമാണ് അവരുടെ താങ്ങും തണലും. ഉള്ളിടത്തോളം കാലം മുസ്ലിം ഉമ്മത്ത് പരാജയപ്പെടൂല. അല്ലാഹു തആല ബഹുമാനപ്പെട്ട തങ്ങന്മാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമ്മളെയൊക്കെ രക്ഷപ്പെടുത്തി തരട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങളൊക്കെ ദുആ ചെയ്യണം എന്ന വസീയത്തോടുകൂടി അസ്സലാമു അലൈക്കും.